സവാദ് റളിയല്ലാഹു അൻഹു മറക്കണ്ട സവാദ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് പറയുകയാണ് നബിയേ ഉദരം വല്ലവരുത്തം ഉളവായി അത് നിമിത്തം ഉളം നാൻ അത് പൊരുത്തം ീകം പതനുമ്മൽ കുത്താൻ ആകും കൺമണിയേ ചിതമുറ്റ പായനെന്ത് സിദ്ഖാക്കും നീ മൊഴിന്ത് ചെയ്തോ സവാദേ പന്ത് ഉന്താനെ കൊതിപ്പോ കൊതിയെല്ലാം തീർക്കുമുത്തേ കുണവേലാ കൈ പിടിത്തേ കോലിങ്കെ താരോമെത്തേ പ്രവാചകന്റെ മുമ്പിൽ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് സവാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ് പ്രവാചകരെ ഒരിക്കലും ഞാൻ പൊരുത്തപ്പെട്ടു തരൂല്ല ഒരിക്കലും ഞാനത് ക്ഷമിക്കൂല പൊറുക്കൂല എനിക്ക് തിരിച്ചടിക്കണം അങ്ങനെ അടിച്ച അതേപോലെ അതേ വടി കൊണ്ട് തിരിച്ചടിക്കണമെന്ന് പറഞ്ഞപ്പോ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പുഞ്ചിരി തൂകിയിട്ട് സവാദിനോട് പറയുകയാണ് സവാദേ ഒരിക്കലും അള്ളാഹുവിന്റെ കോടതിയിലേക്ക് റബ്ബിന്റെ കോർട്ടിലേക്ക് മാറ്റിവെക്കരുത് ഇവിടെ നിന്ന് തന്നെ എനിക്ക് പൊരുത്തപ്പെട്ടു തരണം അങ്ങ് ഖിസാസ് എടുക്കണം എന്നെ അടിക്കണമെങ്കിൽ അടിക്കുക ഒന്ന് തയ്യാറാകുക അള്ളാഹുവിന്റെ റസൂലിനോട് അതേ സവാദ് റളിയല്ലാഹു അൻഹു വീണ്ടും പറയുന്നു മുത്തുനബിയേ അങ്ങയെ ഞാൻ വെറുതെ അടിക്കൂല അങ്ങനെ അടിച്ച അതേ വടി കൊണ്ട് എനിക്ക് തിരിച്ചടിക്കണം പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ പ്രവാചകന്റെ ഷറഫാക്കപ്പെട്ട കൈകളിൽ പിടിച്ച ഈ തപ്പന മട്ടല് സവാദിന്റെ കൈകളിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു സവാദ് ഇതാ വടി പിടിച്ചോളൂ എന്നെ അടിച്ചോളൂ അല്ലാഹുവിന്റെ റസൂലിന്റെ വയറ്റത്തേക്ക് അടിക്കാൻ പറഞ്ഞപ്പോ സവാദ് റളിയല്ലാഹു അൻഹു വീണ്ടും പറയുകയാ പുണ്യ നബിയേ ഈ വരിയില് ഈ സഫില് ഞാൻ നിൽക്കുന്ന സമയത്ത് എന്റെ വയറ്റത്തേക്ക് അങ്ങടിച്ചപ്പോ എന്റെ ശരീരത്ത് ഷർട്ട് ഉണ്ടായിരുന്നില്ല എന്റെ ശരീരത്ത് നീളം കമീസ് ഉണ്ടായിരുന്നില്ല നഗ്നമായ വയറ്റത്താ നിങ്ങൾ എന്നെ അടിച്ച് പ്രഹരിപ്പിച്ച് വേദനിപ്പിച്ചത് അതുകൊണ്ട് സവാദ് തിരിച്ചടിക്കണമെങ്കിൽ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ശരീരത്തണിഞ്ഞ ആ കമീസ് ഉണ്ടല്ലോ അതൊന്ന് പൊക്കി തരണം നബിയേ എന്നിട്ട് അവിടുത്തെ വയറ്റത്ത് ഞാനൊന്ന് പ്രഹരിക്കട്ടെ നബിയേ എന്ന് പ്രവാചകനോട് സവാദ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ എല്ലാവരും സ്തംഭിച്ച് അത്ഭുതപ്പെട്ട് അന്തം വിട്ട് നോക്കി നിൽക്കുകയാ ഇതൊക്കെ കേൾക്കുമ്പോ നിങ്ങൾക്ക് തോന്നും അപ്പൊ അവിടെ മുന്നൂറ്റി ചില്ലാനും വേറെ ഉണ്ടായിരുന്നില്ലേ പ്രതികരിക്കാൻ കഴിയൂലേ അള്ളാഹുവിന്റെ റസൂൽ ഓരോരോ സ്വഹാബികളെ നീ ഇവിടെ നിൽക്ക് നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയതിന്റെ പേരിൽ പറ്റൂല അനുസരണക്കേട് കാട്ടാൻ പറ്റൂല അനുസരണക്കേട് കാട്ടാൻ പറ്റൂല കണ്ടോ നിങ്ങള് സവാദ് റളിയല്ലാഹു അൻഹു പറയുമ്പോ ജീവിതത്തിൽ ലജ്ജ വല്ലാത്ത ലജ്ജയുള്ള പുന്നാര നബിത്തങ്ങള് പ്രിയപ്പെട്ടവരെ കുളിക്കുമ്പോ പോലും ശരീരമാശകലം മൂടിപ്പൊതിച്ച് കുളിക്കുന്ന ലജ്ജയുള്ള ലജ്ജയുടെ നേതാവ് ഹബീബായ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ ഷറഫാക്കപ്പെട്ട ശരീരം പൊക്കി കാണിക്കണോന്നാ പ്രകാശിക്കുന്ന വയറ് കാണിക്കണോന്നാ ആ കമീസ് പൊക്കാൻ വേണ്ടി ആവർത്തിച്ച് സവാദ് ആവശ്യപ്പെടുമ്പോ പുഞ്ചിരിച്ചു പുഞ്ചിരി തൂകിയിട്ട് സവാദ് റളിയല്ലാഹു അൻഹു എന്താ ചെയ്യുന്നത് നമുക്കതൊന്ന് പരിശോധിക്കാം സവാദോടിങ്
तीरुपातन आयर्त नोकी आडुत पोलिन्याश मिली वोलुकी मैमान महाजोवाल मलर कंजते माद पूरणं कंडे पड़िकाडुते कैनल ये दमाके दहम चाटे कादीरों माशंगों में पुड़ित पोटे पोरुलाल पापनोड मुखते चेरती पोलियुं കടലിഷ്കാൽ അണത്ത് മുത്തി ആരി പൂവലർന്നേ അരിന്തും പോലെ ആളോകും മണക്കും ഷോ ഒഴിയാഹരേവാം കമ്മള നൂറും പുറത്ത് ചിന്തി കാദം കാലർന്നേൽവാ നടുക്കല് പൊന്തി കരുണർ നേബിയവർ മുറാദൈ വീട്ടാൻ കരുതി തുറന്നതം അമേസൈ ചൂട്ടാൻ സ്വർണ നേബി പേരു മനത്തെ ചൊല്ലാൻ സോവന തേലും മറ്റും ഉഗം മുണ്ടില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധ പ്രവാചകൻ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ പോരാ സ്വലാത്തു പോരാ മുഹമ്മദ് മുസ്തഫ മാമിൻ ഹദി യുസല്ലിമു അലയ്യ ഇല്ലാ റദ്ദല്ലാഹു ഇലയ്യ റൂഹി ഫറദ്ദു അലൈഹി സലാം നിങ്ങൾ എനിക്ക് സലാം പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് സലാത്ത് ചൊല്ലിയാൽ ആ സലാത്ത് മടക്കുക തന്നെ ചെയ്യുമെന്ന് ആ സലാം ഞാൻ മടക്കുക തന്നെ ചെയ്യുമെന്ന് ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദ് മുസ്തഫ പോര മക്കളെ ഉറക്കപ്പറ അതുല്യമായ പ്രഭാവത്തിന്റെ അവാജ്യമായ അനുരാഗ സ്പർശങ്ങളെ മാലോകരുടെ മനതലങ്ങളിൽ മധുപോലെ അടയാളപ്പെടുത്തിയ അതുല്യാനുരാഗത്തിന്റെ അവാജ്യ കേദാരമേ മുഹമ്മദ് മുസ്തഫ അങ്ങനെ അങ്ങോട്ട് ഉയരട്ടെ സ്വലാത്ത് അങ്ങനെ അങ്ങോട്ട് ഉയരട്ടെ സ്വലാത്ത് അല്ലാഹു കബൂലാക്കട്ടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ അവിടത്തെ കമീസ് പൊക്കി ഇങ്ങോട്ട് പിടിച്ചിട്ട് പറയുകയാണ് സവാദ് റബ്ബിന്റെ കോടതിയിലേക്ക് മാറ്റിവെക്കാതെ അല്ലാഹുവിന്റെ കോർട്ടിലേക്ക് മാറ്റിവെക്കാതെ എന്റെ വയറ്റത്തെ പ്രഹരിക്കണേ സവാദേ സവാദ് റളിയല്ലാഹു അൻഹു എന്ത് സംഭവിക്കുന്നു പറയണം നമുക്ക് എപ്പോ എപ്പോ നാളെ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ ഒരു മൂന്ന് സ്വലാത്തും ചൊല്ലി ഇന്ന് നമുക്ക് പിരിയാം ബാക്കി ഭാഗം നമുക്ക് നാളെ പറയാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ നമ്മൾ ഇവിടം വിട്ടു പോയത് ബാക്കി ഭാഗം ശ്രദ്ധിക്കുക തരുള കൂടം വിസ്കിൽ പരിശയൽഫാ കരുണ തുറന്തതം കാമീസൈ ചൂട്ടാൻ സ്വരണ നബി പേരു മണത്ത് ചൊല്ലാൻ സുവനത്തിലും മറ്റും ആകം മുണ്ടില്ല മിരണേ സവാദിന്റെ ഓറാതെ തീർത്തേ മിസ്ക കടലിന്ന് തലവാലിത്തേ പരിശില്ലാവറോട് മോകം രംഗും നീ പെരുമാമണം തടി ചേരം വീശും നീ
തരുണ കൂടം മിസ്കിൽ പരിശമൽഫാ തലബേ തേടുകൂലും പരായി ഉൽപാ ഉൽപുണ്ടാണ യാദുർ നബി മോളിന്താർ ഉള്ളേ ഖിസാസ് നീ എടുക്കാഞ്ഞെന്താ പ്രിയപ്പെട്ടവരെ പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ടോ നിങ്ങൾ ഹബീബായ നബി തങ്ങളുടെ പവിത്രമായ പരിശുദ്ധമായ ഷറഫാക്കപ്പെട്ട വയറ്റത്തേക്ക് നോക്കിയിട്ട് സവാദ് റളിയല്ലാഹു അൻഹു വടിയും പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് ആ പ്രകാശിക്കുന്ന ശരീരത്തേക്ക് നോക്കി കൂടുതൽ നിൽക്കാൻ സവാദിന് കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ വയറ്റത്തടിക്കാനുള്ള വടിയും പിടിച്ചിട്ട് സവാദ് റളിയല്ലാഹു അൻഹു പെട്ടെന്ന് ആ പവിത്രമായ മുഖത്തേക്ക് ആ പവിത്രമായ വയറ്റത്തേക്ക് സവാദ് റളിയല്ലാഹു അൻഹു കെട്ടി ഇങ്ങോട്ട് പിടിച്ചു കെട്ടി ഇങ്ങോട്ട് പിടിച്ചിട്ട് ഒരുപാട് ചുംബനങ്ങൾ ഒരുപാട് മുത്തം വെക്കുകയാണ് ഒരുപാട് ചുംബനങ്ങൾ ചുംബിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് ചുംബിക്കുന്നതെന്നോ പൊരുളാൽ പത്വനോട് മുഖത്തെ ചേർത്തി പുളിയും കടൽ ഇഷ്കാൽ അണത്ത് മുത്തി അരിപ്പൂ വലർന്നേത്തേൻ അരിന്തും പോലെ അളുതും മണത്തും ഷോ കൊഴിയാഹാലേ ആ വയറ്റത്തേക്ക് സവാദിന്റെ ചുണ്ടുകളും മുഖം അങ്ങോട്ട് പൂഴ്ത്തി വെച്ചിട്ട് ഒരുപാട് ചുംബനം തന്നെ പൊട്ടി പൊട്ടി അങ്ങോട്ട് കരഞ്ഞിട്ട് തുരുതുരാ ചുംബിക്കുകയാ ഒരുപാട് ഉമ്മ വെക്കുകയാണ് എങ്ങനെയാ കവി വിശദീകരിക്കുന്നു ആ ഭാഗത്തെക്കുറിച്ച് വിശേഷിപ്പിക്കുകയാണ് അരിപ്പൂ വലർന്നേ തേനരുന്തും പോലെ ആയിരം വർഷത്തോളം ആയിരം ദിവസത്തോളം ഭക്ഷണം കിട്ടാതെ തേനു കിട്ടാതെ ഒരു വണ്ട് അലഞ്ഞു തിരിഞ്ഞു നടക്കുമ്പോ അവസാനം ഒരു വലിയ പുഷ്പത്തിന്റെ നടുവിൽ ഊറി നിൽക്കുന്ന തേന് കാണുമ്പോ ആ വണ്ട് എത്രത്തോളം ആഗ്രഹത്തോടെ ആകാംക്ഷയോടെ ആയിരിക്കും ആ തേന് നുകരുക എത്രത്തോളം ആകാംക്ഷയോടെ ആയിരിക്കും ആ തേന് നുകരുക അതേപോലെ തന്നെ ആ മുഖത്തേക്ക് ആ വയറ്റത്തേക്ക് മുഖങ്ങോട്ട് ചേർത്ത് വെച്ചിട്ട് ഒരുപാട് ചുംബിക്കുകയാ ഒരുപാട് മുത്തം വെക്കുകയാ ആ ശരീരത്തു നിന്ന് ആ മുഖം അങ്ങോട്ട് എടുത്തപ്പോ മുഖം അങ്ങനെ കത്തി തെളിഞ്ഞ് പ്രകാശിക്കുകയാ എന്ന് പറഞ്ഞില്ലേ ഹബീബിന്റെ പവിത്രമായ മുഖത്തിനെ കുറിച്ച് പതിനാലാം രാവിലെ ആകാശത്ത് കത്തിജ്വലിക്കുന്ന പൂർണ്ണചന്ദ്രന്റെ പ്രശോഭ ആ ശരീരത്തിനുണ്ട് കണ്ടോ സവാദിന്റെ മുഖം അങ്ങോട്ട് കത്തി തെളിഞ്ഞു എന്തിനങ്ങനെ ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് എന്തിനങ്ങനെ ചെയ്തത് അല്ലാഹുവിന്റെ നബിയേ എന്നോട് പൊറുക്കണേ നബിയേ എന്നോട് ക്ഷമിക്കണേ നബിയേ ഞാൻ അങ്ങയെ മർദ്ദിക്കാനല്ല തിരിച്ചടിക്കണോന്ന് പറഞ്ഞത് ഞാൻ അങ്ങയെ ദ്രോഹിക്കാൻ എന്റെ മനസ്സിൽ അങ്ങനെ ചിന്തിച്ചിട്ട് പോലുമില്ല പക്ഷേ ഞാൻ പുറപ്പെടുന്നത് ബദറിന്റെ പോർക്കളത്തിലേക്കാ ആർത്തിരമ്പുന്ന തിരമാല പോലെ പടക്കളത്തിലേക്ക് ചീറിയെടുക്കാൻ നിൽക്കുന്ന സത്യനിഷേധികളുടെ മുമ്പിലേക്ക് ഞാൻ വിരിമാറ് കാട്ടിക്കൊടുക്കുമ്പോ ഒരു പക്ഷേ പടക്കളത്തിൽ വെച്ച് ശത്രുവിന്റെ വെട്ടും കുത്തുമേറ്റ് ഞാൻ പടക്കളത്തിൽ പടഞ്ഞു പടഞ്ഞു ഷഹീദായാൽ ആഗ്രഹം ഉണ്ടായിരുന്നു എന്റെ മുത്തു നബിയുടെ ആ ഷറഫാക്കപ്പെട്ട ശരീരത്തോട് എന്റെ ശരീരം ഒന്ന് ചേർത്ത് വെക്കണമെന്ന് കാരണം ഖബർ ആ ശരീരത്തിന് ആ മണ്ണ് ആ ശരീരം മണ്ണ് തിന്നൂല ആ ശരീരം നരകത്തിന്റെ ഹറാമാണ് ഫാത്തിമ ബിന്ത് ഹസദ് റളിയല്ലാഹു അൻഹ വഫാത്തായപ്പോ ബഹുമാനപ്പെട്ട പ്രവാചകന്റെ പോറ്റുമ്മയായ ഫാത്തിമ ബിന്ത് ഹസദിന്റെ ജനാസ കഫം പുടയിൽ പൊതിയുമ്പോ
അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു എൻ്റെ ഖമീസ് കൊണ്ട് എൻ്റെ ഫാത്തിമ ബിന്ത് ഹസദിന്റെ ഷറഫാക്കപ്പെട്ട ശരീരം കഫംപുടയിൽ പൊതിയണം. കാരണം എൻ്റെ ശരീരത്തണിഞ്ഞ വസ്ത്രം കൊണ്ട് എൻ്റെ ശരീരത്തണിഞ്ഞ ഖമീസ് കൊണ്ട് കഫംപുടയാക്കി വെച്ച ഒരു മയ്യത്തിനെയും ഖബറെടുക്കൂല. കണ്ടോ നബിയേ, എന്റെ മനസ്സിലെ വല്ലാത്തൊരാഗ്രഹമാ, എന്റെ മനസ്സിലെ തീരാത്തൊരു കൊതിയാ, ഈ പടക്കളത്തിലേക്ക് പോകുമ്പോ എനിക്ക് എന്റെ പുന്നാര നബി തങ്ങളുടെ ഷറഫാക്കപ്പെട്ട ശരീരമൊന്ന് ഉമ്മ വെക്കണം, ഒന്ന് മുത്തണം എന്ന് പറഞ്ഞ ഒരു പക്ഷേ പ്രവാചകൻ അനുവദിച്ചില്ലെങ്കിലോ എന്ന് ഭയപ്പെട്ടതിന്റെ പേരിൽ, എന്ന് ശങ്കിച്ചതിന്റെ പേരിലാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഒരു നാടകം കളിച്ചത് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സവാദ് റളിയല്ലാഹു അൻഹു പ്രഹരിക്കണം എന്ന് സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലില്ല എന്ന് ഹബീബിന് അറിയാം. പക്ഷേ സ്വഹാബത്തിന് ആ സ്നേഹം, ആ മഹബ്ബത്ത്, മഹബ്ബത്തുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊന്ന് കാണിച്ചു കൊടുക്കാനാണ് ഈ അവസ്ഥ, ഈ സാഹചര്യം അവിടെ ഉണ്ടായത്. ആ ഭാഗം അവിടെ നിൽക്കട്ടെ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉത്തരവാദി എന്ന് പറയുന്നത് കൂട്ടരെ കൂട്ടരെ ഇങ്ങോട്ട് നോക്ക്, നേരെ ശ്രദ്ധിക്ക്. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരു കാര്യം ഞാൻ പറയട്ടെ, ശ്രദ്ധിച്ചു കേൾക്ക്. ഖതീബുമാർ മിമ്പറിൽ നിന്നാൽ ഏത് കയ്യിലാ വാള് പിടിക്കാറുള്ളത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അൽഹംദുലില്ലാ മൈനാജി, അല്ലാഹു മഖബൂലും മബ്റൂറുമാക്കട്ടെ ചെയ്ത ഹജ്ജും ഉംറയും. ഇടത്തെ കയ്യിൽ, ഇടത്തെ കയ്യിലാണ് വാള് പിടിക്കുക. ഏത് കയ്യിലാ ഏറ്റവും പവറുള്ള കയ്യിൽ? വലത്തെ കൈ അല്ലേ? അപ്പൊ ഇടത്തെ കയ്യില് വാളും വലത്തെ കയ്യില് പരിചയം പിടിക്കാനാ പിടിപ്പിച്ചത്. അപ്പോ പ്രതിരോധിക്കാൻ വലത്തെ കൈ കൊണ്ടാണ് പ്രതിരോധിക്കേണ്ടത്. ഇങ്ങോട്ട് വരുന്ന തട്ടുകള് തടുക്കുക, അതിന് ബലമുള്ള കൈ വേണം. വെട്ടാന് ഇസ്ലാം പഠിപ്പിക്കുന്നില്ല, മനസ്സിലാക്കണം. നേരെ ഇതിലൊക്കെ സൈക്കോളജിക്കലായിട്ട് പഠിക്കാൻ ഒരുപാടുണ്ട്, ഒരുപാട് പഠിക്കാണ്ട്. പ്രതിരോധിക്കാൻ ഇങ്ങോട്ട് മൂർദാവിലേക്ക് മൂർച്ചയുള്ള ആയുധം കൊണ്ട് വെട്ടുമ്പോ ആ വെട്ടിനെ പരിചയാക്കാൻ ആരോഗ്യമുള്ള കൈ വേണം. വെട്ടാനല്ല പഠിപ്പിച്ചത്, പ്രതിരോധിക്കാൻ. അതാണ് ബദറിൽ ഉദിനല്ലദീന യുഖാതലൂന, പ്രതിരോധിക്കാൻ. ഇങ്ങോട്ട് വരുന്ന വെട്ടുകളും കുത്തുകളും തടുക്കാനേ പഠിപ്പിച്ചിട്ടുള്ളൂ, വെട്ടാൻ പഠിപ്പിച്ചു. എന്നിട്ടും പറയുന്നു അള്ളാഹുവിന്റെ റസൂല് തീവ്രവാദിയാണ്, വാള് കൊണ്ടുണ്ടാക്കിയ മതാണ്. ചരിത്രം പഠിച്ചവർക്ക് പറയാൻ പറ്റൂല, ചരിത്രം പഠിച്ചവർക്ക് പറയാൻ പറ്റൂല. കണ്ടോ നിങ്ങൾ, അള്ളാഹുവിന്റെ റസൂൽ ചില ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്തു. പടക്കളത്തിൽ നിങ്ങൾ കുട്ടികൾ ആക്രമിക്കരുതേ, സ്ത്രീകൾ ആക്രമിക്കരുതേ. നിങ്ങൾക്ക് നേരെ ആയുധം എന്തി പിടിച്ചു വരുന്ന സത്യനിഷേധികളോട് നിങ്ങൾ താക്കീത് നൽകണം, ഉപദേശിക്കണം. എന്നിട്ടേ നിങ്ങൾ ഏതുപോലെ വെട്ടാൻ വരുന്ന പൂത്തിന്റെ ചെവിയിൽ വേദമോദണം. നമ്മൾ പറയലില്ലേ, വെട്ടാൻ വരുന്ന കുത്താൻ വരുന്ന പൂത്തിന്റെ ചെവിയിൽ വേദം ഓതിയിട്ട് എന്താ കാര്യം എന്ന് പറയില്ലേ? ഓതിക്കൊടുക്കണം, എന്നിട്ടേ വാളെടുക്കാവൂ. ഇങ്ങനെ ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടല്ലാ എന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ നിങ്ങൾ ആയുധം കുറഞ്ഞവരാ, അംഗസംഖ്യ കുറഞ്ഞവരാ, ആൾബലം കുറഞ്ഞവരാ, ആരോഗ്യം കുറഞ്ഞവരാ. നിങ്ങളെങ്ങാനും ശത്രുക്കളുടെ കയ്യിലുള്ള 18 തരത്തിലുള്ള പടയായുധത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ആയുധത്തിനിരയായിട്ട് ഞെട്ടറ്റ പുഷ്പത്തെ പോലെ പടക്കളത്തിൽ നിങ്ങൾ പടഞ്ഞു പടഞ്ഞു ഷഹീദായ അല്ല നിങ്ങൾക്ക് തരുന്ന പാരിതോഷികം എന്താ? വലാ തഹസബന്നല്ലദീന, ഇവിടെയാണ് ആയത്ത് ഓതുന്നത്, വലാ തഹസബന്നല്ലദീന ഖുതിലു ഫീ സബീലില്ലാഹി അംവാത ബല്ലഹ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ.
അല്ലാഹുവിന്റെ മാർഗത്തിൽ രക്തം ചിന്തി ഷഹീദായ രക്തസാക്ഷികളെ കുറിച്ച് മരിച്ചു എന്ന് നിങ്ങൾ പറയല്ല മക്കളെ, മരിച്ചു എന്ന് നിങ്ങൾ പറയണ്ട മക്കളെ, മനസ്സുകൊണ്ട് ചിന്തിച്ചു പോകണ്ട. വല്ലഹയ്യാഉൻ ഇൻദ റബ്ബിഹിം യുർസഖൂൻ, അല്ലാഹുവിന്റെ സുഗലോക സ്വർഗ്ഗത്തിലെ പച്ച പറവകളെ പോലെ അവർ പാറി കളിക്കുന്നവരാണ് എന്ന് ഖാലല്ലാഹു അസ്സ വജൽ. സ്വർഗ്ഗം കോർപ്പാണ്. എന്നാ സ്വർഗത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അറിയോ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുക സ്വഹാബത്തിനോട്, ആ സ്വർഗത്തിൽ ഒരുപാട് മഹത്വങ്ങളുണ്ട്, എന്തൊക്കെയാണ് മഹത്വം? ഉണ്ടെന്നും മിഷ്കത്ത് ബാരിക്കിൽ ബന്ദിയുടെ ഹൂറും നിസാവരാം പരിശാനതും വടിവാൽ ഉഗമാം വിളമ്പിടലായി അവർ അന്തരമേലുള്ള ചന്ദിരനു കതിരോനിലും തെളിവാൻ കതിരോനിലും തെളിവാൻ ചരിഗച്ചതമോ അതുപോലെ ശിണുകിൽ മഹക്കാണകമൊഴികെ ഇന്ത് സൗദിയിൽ മറ്റൊരു ലോനും വെളിപ്പെടുക അതിൻ കരുളാൽ അതിൻ കരുളാൽ കൊണ്ട് പകുട്ട് പകുട്ട് പകു ചോരുട്ട് വനംബരമോ മുതൽ കാർമുഖ പരിശോ പുറവും കമാനകമോ ഇനും കുണ്ടലവൺ പിറ രണ്ട് തടം കണവീട് നസികമോ കണവീട് നസികമോ കണ്ട മഹാവിളിയോ മികവഞ്ചനം നിട്ടിയ നട്ടമതോ വതൻ താവളത്തുടിയോ കവിൾ വാരി ചെയ്തിരുളോ മുഖം ചങ്കതിരോ പിൻപശം കതിരോ ഒളിവാലും പട്ടമതോ ഒളിവാലും പട്ടമതോ പട്ടമുഖത്തിനുൾ മുത്തമേ ചമ്പക പുഷ്പമേ തൊത്തിതളോ നിറവാണമേ പിളരോ മധുപൂരണക്കനിയോ എയർ ചന്ദമതം അരിബന്ധനുള്ള കുരുത്താളി മതളമോ കുരുത്താളി മതളമോ മട്ടം മാറിക്കളമോ അമുതക്കിനി പുച്ഛിക കന്ദരമോ നിറുകാമതക്കിനിയോ മറുകുങ്കുമപ്പുയമോ തൊയിൽ പഞ്ചമേ താളമുന്നിൽ ചൊടുമാറുമേ പൂമണക്കടലോ പൂമണക്കടലോ കട്ടിയാടിത്തടം കണ്ടമിൻ വാസമോ ചന്ദന ചക്കരമോ പൂവടാടി മപ്പണമോ ഹരിസൂര്യ പൊങ്കിരിയോ നില ചപ്പതുമേ മൂലച്ചപ്പുകമോ സബ് നാളോ മപ്പടിയാം സബ് നാളോ മപ്പടിയാം പട്ടം പകിരോളോ കിടപ്പോ അശുഭസ്തമിൻ പത്തിരമോ പകമ്പാൻ തരുക്കുവടോ പടിമാ മണിപ്പദമോ വീരൻ വിത്തറോ മക്കൊമ്പ് ചിത്തിരം ചെയ്തതോ ആകെ ഒൽപ്പിവയാ അതുമാകെ ഒൽപ്പിവയാ. പ്രിയപ്പെട്ടവരെ, ഇനി ഞാൻ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, അള്ളാഹുവിന്റെ മാർഗത്തിൽ രക്തം ചിന്തി ഷഹീദായ ശുഹദാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന പാരിതോഷികം വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. രക്ഷിതാവിനെ ഭയന്ന ആളുകൾക്ക് രണ്ട് സ്വർഗ പൂന്തോപ്പുകളുണ്ട്. എന്നാൽ ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ, ആ സ്വർഗത്തിന്റെ മഹത്വത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാ. ആ സ്വർഗത്തിൽ മറാക്കിബുൽ അജീബ്, വേഗത കൂടിയ വാഹനങ്ങളുണ്ട്. ലദീദു ത്വആം, രുചികരമായ ഭക്ഷണങ്ങളുണ്ട്. മറാക്കിബുൽ അജീബ്, വേഗത കൂടിയ വാഹനങ്ങൾ പിന്നെയോ രുചികരമായ ഭക്ഷണം, സ്വാദിഷ്ടമായ, ഇന്നുവരെ കഴിച്ചിട്ടില്ലാത്ത അത്രയ്ക്കും അതിമനോഹരമായ ഭക്ഷണ സാധനങ്ങൾ ആ സ്വർഗത്തിലുണ്ട്. കണ്ടില്ലേ ഖുർആൻ പറഞ്ഞു, അവരാഗ്രഹിക്കുന്ന പക്ഷിമാംസങ്ങൾ സ്വർഗത്തിലുണ്ട്. തീർന്നില്ല മക്കളെ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുന്നു, അവർക്ക് ഇഷ്ടമുള്ള പഴവർഗങ്ങൾ ആ സ്വർഗത്തിലുണ്ട്. സ്വർഗത്തിലെ വിഭവ സമൃദ്ധമായ ഭക്ഷണം, സ്വാദിഷ്ടമായിരിക്കുന്ന പഴവർഗങ്ങൾ സ്വർഗത്തിലുണ്ട്. നല്ല ഭക്ഷണം, അവിടെ കൊളസ്ട്രോൾ ഇല്ല. 10 കിലോ ആട്ടിറച്ചി ഒന്നായിട്ട് തിന്നാലും യാതൊരു കുഴപ്പമില്ല. അവിടെ ഷുഗർ ഇല്ല, ചപ്പ ചായ കുടിക്കണ്ട അല്ലേ? അതിനല്ലേ പറയാ മധുരമില്ലാത്ത ചായ.
ചപ്പച്ചായ ചപ്പച്ചായ സ്വർഗത്തിൽ കുടിക്കണം, നല്ല മധുരത്തോടെ തന്നെ കുടിക്കാം. ഏത് കൊളസ്ട്രോളും അവിടെ ഇല്ല, ഒരു ഷുഗറും അവിടെ ഇല്ല. കേട്ടോ, ഇങ്ങനെയൊക്കെ തിന്ന് കൊഴുത്ത് രസിച്ച് സ്വർഗത്തിൽ കഴിയുമ്പോ ആ സ്വർഗത്തിൽ ഒരു തരം സുന്ദരികളുണ്ട്, സുമുഖികളുണ്ട്. ജന്നാത്തിൻ ഹൂറികളെ, നല്ല മിന്നത്ത കന്യകളെ, ജന്നാത്തിൻ ഹൂറികളെ, നല്ല മിന്നത്ത കന്യകളെ. ണ്ണെ തിങ്കളായിരം പൊങ്കും ചൊങ്കിനെ സ്വർഗമംഗകൾ, രംഗിലാവണ്ണെ തിങ്കളായിരം പൊങ്കും ചൊങ്കിനെ സ്വർഗമംഗകൾ. ജന്നത്തിൻ ഹൂറികളെ, നല്ല കുഫത്ത നാരികളെ. ജന്നാത്തിൻ ഹൂറികളെ, നല്ല കുഫത്ത നാരികളെ, മിന്നത്ത കന്യകളെ, നല്ല ശ്രീഹാരപൂവികളെ. താന തന്ദിനനാ, താന താന തന്ദിനനാ, താന തനന്ദിനനാ, താന താന തന്ദിനനാ. പുന്തന്നൽ വീശും സുഗന്ധ സുബർഗത്തോപ്പിൽ, മേളിച്ചന്നാശി റോലിക്കും പഴങ്ങളും ആടിക്കാളിക്കും മാതൃപ്പക്കാവിൽ. താളം തുള്ളിക്കൊണ്ടടയുന്ന പുന്തന്നൽ വീശും സുഗന്ധ സുബർഗത്തോപ്പിൽ, മേളിച്ചന്നാശി റോലിക്കും പഴങ്ങളും ആടിക്കാളിക്കും മാതൃപ്പക്കാവിൽ. ആസിയ മാറിയം ബീവിറബിൽ പാശത്തിലൊത്തുകൂടി, താന തന്ദിനനോ, താന താന തന്ദിനനോ. മുത്തായ ഫാത്തിമ ണി മങ്കക്കുൾ നേതാവായി, താന തന്ദിനനാദന, താന തനന്ദിനനാ. ജന്നത്തിൻ ഹൂറികളെ, നല്ല കുഫത്ത നാരികളെ, മിന്നത്ത കന്യകളെ, നല്ല റൈഹാന പൂവുകളെ. താന തന്ദിനനാദന, താന തന്ദിനനാ, താന തനന്ദിനനാദന, താന തന്ദിനനാ. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാ, ആ സ്വർഗത്തിൽ ഒരു തരം സുന്ദരികളുണ്ട്, ആ സ്വർഗത്തിൽ ഒരു തരം പെണ്ണുങ്ങളുണ്ട്. ആ പെണ്ണുങ്ങളെ കുറിച്ച് പറയുകയാക്ക, അവർ പവിഴം പോലെ മാണിക്യം പോലെ വെട്ടിത്തിളങ്ങുന്ന പെണ്ണുങ്ങളാ. ഇവിടെ ഖുർആനാ പറയുന്നത് വഹൂറുൽ ഈൻ കഅംസാലിൽ ലുലുഇൽ മക്നൂൻ, ചിപ്പികളിൽ ഉടുപ്പിച്ച മുത്തുകളെ പോലെയാണ് ആ സ്വർഗീയ കന്യകൾ എന്ന് ഖാല അല്ലാഹു അസ്സ വജൽ. തീർന്നില്ല, ഫീഹിന്ന ഖാസിറാതു തർഫി ലം യുത്മിസ്ഹുന്ന ഇൻസും ഖബ്ലഹും വലാ ജാ. സ്വർഗത്തിലുള്ള പെണ്ണുങ്ങള് അവരെ അവരെ ജിന്നുകൾ സ്പർശിച്ചിട്ടില്ല, മനുഷ്യർ തൊട്ടിട്ടില്ല. കന്യകത്വം നഷ്ടപ്പെടാത്ത ഒരു തരം സുന്ദരികളാണ് ആ സ്വർഗത്തിലുള്ളത് എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഇനി കേട്ടോ, നേരെ ശ്രദ്ധിച്ചോ. അവിടെ ഉള്ള സ്ത്രീകൾക്ക് ഹൈദില്ല, നിഫാസില്ല, വിയർപ്പിന്റെ ദുർഗന്ധം ഇല്ല, മൂക്കള ഇല്ല, ഒരു ഒരു ഇഷ്ടപ്പെടാത്ത ഒന്നും, അനിഷ്ടകരമായ ഒന്നും സ്വർഗത്തിലുള്ള സ്ത്രീകൾക്കില്ല. അവരുടെ വിയർപ്പ് സുഗന്ധമാണ്, അവരുടെ ശരീരം സുന്ദരമാണ്. ആ സ്ത്രീകളുടെ തലമുടിയെ കുറിച്ച് അല്ലാന്റെ റസൂല് പറഞ്ഞു, അവരുടെ കണ്ണിനെ കുറിച്ച്, അവളുടെ കവിളിനെ കുറിച്ച്, അവളുടെ കഴുത്തിനെ കുറിച്ച്, അവളുടെ വിരലിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് വിശദീകരിക്കുകയാ. കണ്ടു മഹാവിളിയൗമിക അഞ്ഞനും നീട്ടിയ നട്ടമതോവതൻ, താവളത്തുതിയോ കവിൾ വാരിശൈതിരുളോ മുഖം, ചങ്കാതിരോ പിൻപശങ്കാതിരോ ഒളിവാലും വട്ടമത, ആലും വട്ടമതാ.
കൺമശയല്ല, ഐലൈനർ അല്ല, മറിച്ച് അഞ്ഞനം അല്ലേ. എന്താണ് മെയ്, മെയ് ഈ സാധനമായിരുന്നു പെണ്ണുങ്ങൾ കണ്ണെഴുതാൻ ഉപയോഗിച്ചിരുന്നത്. എന്നാലോ അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, കണ്ണെഴുതാതെ തന്നെ അവർ അഞ്ഞനം പൂശിയ കണ്ണുകളെ പോലെ തോന്നിക്കുന്ന സൗന്ദര്യമുള്ള കണ്ണുകളാണ് ആ പെണ്ണുങ്ങൾക്കുള്ളത്. അവർക്ക് ദുർഗന്ധമില്ല. ഞാൻ നേരെ പറയണത് നേരങ്ങൾ ശ്രദ്ധിച്ചോ, ഞാൻ കൊണ്ടുവരുന്ന വേറൊരു കാര്യത്തിലേക്കാണ്, വേറൊരു എൻഡിലേക്കാണ് ഞാൻ കൊണ്ടുവരുന്നത്. അതാണ് ഞാൻ ഇടക്കിടക്ക് പുട്ടില് തേങ്ങടുന്നത് പോലെ ശ്രദ്ധിക്കണേ എന്ന് ഞാൻ പറയുന്നതിന്റെ ഉദ്ദേശം ഞാൻ വരുന്നുണ്ട്. മൂക്കളയില്ല. എന്നാൽ ആ സ്ത്രീകളെ കുറിച്ചുകൊണ്ട് അവരുടെ കഴുത്തിനെ കുറിച്ച് പറഞ്ഞു, അവരുടെ കണ്ണിനെ കുറിച്ച് പറഞ്ഞു, അവളുടെ മുഖത്തിനെ കുറിച്ച് പറഞ്ഞു. ഭട്ടമുഖത്തിലുൾ ചമ്പക ഭട്ടമുഖത്തിലുൾ വൃത്തുമി ചമ്പക പുഷ്പമത്തൊത്തിതളോ പിരവാളമെപ്പിളരോ മധുപൂരണ കനിയോ എയ്യേർ ചന്ദമതമരി ബന്ധരുളകരു താളിമാതളമോ കാളിമാതളമോ. ആഹുർലീനായ പെണ്ണുങ്ങളുടെ പല്ലുകളാ മാതള നാരങ്ങയുടെ മുത്തുകൾ അടക്കി വെച്ചതുപോലെ ഉന്തലോ തള്ളലോ പൊട്ടലോ പൊടിയലോ ഇല്ലാത്ത പല്ലുകളാണ് സ്വർഗത്തിലുള്ള പെണ്ണുങ്ങളുടെ പല്ലുകള്. ദുനിയാവിലെ പെണ്ണുങ്ങളുടെ പല്ലുകളോ? നിങ്ങൾ ഇവിടെ ഇരുന്ന് ആലോചിക്കണം. ഞാൻ പറഞ്ഞുതരാം. ദുനിയാവിലെ പെണ്ണിന്റെ പല്ല് നിങ്ങൾ കണ്ടിട്ടില്ല? സർവേ കല്ലിന്റെ പോലെ ഒന്ന് അങ്ങോട്ടാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ട്. ഹൂറുലീങ്ങളുടെ പല്ല് മാതള നാരങ്ങയുടെ മുത്തുകൾ അടക്കി വെച്ചതുപോലെ ഉന്തലോ തള്ളലോ പൊട്ടലോ പൊടികളോ ഇല്ലാത്ത നല്ല ക്ലാരിറ്റിയുള്ള പല്ലുകളാണ്, വൈറ്റ് ടു വൈറ്റ് പല്ലുകളാണ് സ്വർഗീയ കല്ലുകൾക്കുള്ളതെന്ന് മുസ്തഫ നബി. എന്നിട്ട് പറഞ്ഞു, ആ ഹൂറുല്ലീങ്ങളായ പെണ്ണുങ്ങളുടെ കവിളുകളെ കുറിച്ച് കണ്ണിനെ കുറിച്ച് ഓരോന്നിങ്ങനെ പറഞ്ഞു, നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല. അവസാനം പറഞ്ഞു, ഹൂറുല്ലീനായ പെണ്ണിന്റെ വായിലുള്ള തുപ്പുനീര് തേലിനേക്കാൾ മധുരമാണ്. തേനിനേക്കാളും മധുരമാണ്. എന്തിന്? എന്തിന്? ഹൂറുല്ലീനായ പെണ്ണിന്റെ വായിലുള്ള ഉമിനീരിന് അഴിപ്പാരാവാരമതിതയിൽ ഹൂറുല്ലീങ്ങളെ വായിലെ ഉമിനീർ ഒരു പണമിട പോൽ പതിയുകിലുടനെ നറുമധുവാകും. ബഹറത് ഒരു പണമിട പോൽ പതിയുകിലുടനെ നറുമധുവാകും. ഹൂറുല്ലീനായ പെണ്ണ്, ഏ മുഅ്മിനീങ്ങളെ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ, കടലിലെ വെള്ളത്തിന്റെ ടേസ്റ്റ് എന്താ? കടലിലെ വെള്ളത്തിന്റെ ടേസ്റ്റ് എന്താ? ഉപ്പുരസം അല്ലേ. എന്താ നിങ്ങളൊന്നും മിണ്ടാത്ത? മായിരാജ് മാത്രം, എല്ലാ മായിരാജിനെ നോക്കണ്ട, നിങ്ങൾ ഇന്നെ തന്നെ നോക്കണ്ട. ഒരു മണ്ടമടാളും കരുതിക്കോളി എന്ന് പറഞ്ഞു പണ്ട് കാരനോല്. എന്നപോലെ ഒക്കെ നിങ്ങൾ മായിരാജിനെ കേൾക്കണ്ട, നിങ്ങളും ഇടക്കിടക്ക് എന്തെങ്കിലും ഒന്ന് പറഞ്ഞോളി, അല്ലെങ്കിൽ മറക്കുള്ളൂ, സംസാരിക്കാൻ മറക്കും. കടലിലെ വെള്ളത്തിന്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു ഉപ്പുരസമുള്ള വെള്ളത്തിലേക്ക് ഹൂറുല്ലീനായ ഒരു പെണ്ണ് വന്നിട്ട് ബിസ്മില്ലാ ഒരറ്റ തുപ്പങ്ങോട്ട് തുപ്പിയാൽ അപ്പുകളും മധുവോ തേനിനേക്കാൾ മധുരമാണ്. ആ സമുദ്രത്തിലെ വെള്ളം മുഴുവനും തേനായി മാറുമെന്ന് മുസ്തഫ നബി. അവര് ധരിച്ച വസ്ത്രം നമ്മള് ദുനിയാവിലുള്ള ആ ടൈറ്റുള്ള പറഞ്ഞില്ല. ഇവിടെ പിന്നെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു എന്ന് വെച്ചാൽ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. അപ്പൊ ഉസ്താദ് ഇവിടെ ഉള്ള പെണ്ണുങ്ങളെ നോക്കാനാ വന്നത്, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ഉള്ള പെണ്ണുങ്ങളൊക്കെ നല്ല ലൂസുള്ള പർദ്ദ ഉപയോഗിക്കുന്ന ടൈപ്പാണ്. എന്നാ ഞങ്ങളുടെ നാട്ടിലൊക്കെ ചില പെണ്ണുങ്ങൾ ഇങ്ങനെ ഷെയ്പ്പാക്കിട്ടാണ് മാക്സിമം ഇതൊക്കെ ഇട്ട്, ഇങ്ങനെ ഷെയ്പ്പാക്കി ടൈറ്റ് ആയിട്ട് പൊന്തണ്ടടുത്തൊക്കെ പൊന്തി തള്ളണ്ടടുത്തൊക്കെ തള്ളി ഇങ്ങനെ നിന്നിട്ട് അതിങ്ങനെ ജനങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷെയ്പ്പ് കെട്ടിയ ഒരു സ്റ്റൈലാണ് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ള പർദ്ദ. ഈ ഭാഗത്തൊക്കെ നല്ല സ്വാലിഹത്തായ പെണ്ണുങ്ങളാണ്, ഹിജാബ് കൊണ്ട് മുഖമൊക്കെ മറച്ചിട്ടുണ്ട്. അള്ളാഹു അവർക്കൊക്കെ ഖൈറും ബറക്കത്തും ഏറ്റിയേറ്റി കൊടുക്കട്ടെ. ദുനിയാവിലുള്ള പെണ്ണിനെ പോലെയല്ല സ്വർഗത്തിലുള്ള പെണ്ണുങ്ങളെ. എന്നാ മുഅ്മിനേ, ദുനിയാവിലെ പെണ്ണുങ്ങളെ വർണ്ണിച്ച് പാടുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ചെറുപ്പക്കാരൊക്കെ പാടുന്ന പാട്ട് കേട്ടിട്ടില്ലേ? നമ്മൾ അന്തം വിട്ടു
ബക്കറ്റ് പിരിവ് അങ്ങനെ നടത്തില്ലേ? ഇടക്ക് ഏടെ പാത്രം നിങ്ങൾ കൊണ്ടുവരും, വേഗം കൊണ്ടുവരും. കാട്ടി അങ്ങനെ ഒരു 100 രൂപ എല്ലാവരും ഇട്ട് കൊടുക്കണം, എല്ലാരും 100 രൂപ ഇട്ട് കൊടുക്കണം. അള്ളാഹു ബർക്കത്തി. എന്റെ അടുത്തുണ്ട് കത്തി, ഞാൻ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. بسم الله الرحمن الرحيم. الله خير لهم سلامة لاكتة، الله راحة لاكتة، الله سندوشة لاكتة. إن شاء الله كتو يلا رشدي دنيا ولا قندنا كورچت بڑا حال بغانانگل ارنگ كاسر گوڑ جللے يل اندائيو نن کرنجو ڈا كاسر گوڑ جللے يل پاڑن ننڈا پندنگل كورچت ورنچا پاٹو لندو نن کرنجو بڑا ننڈو انگنے حال بغ ننڈو സുബ്ഹാനല്ലാഹ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ പാട്ടിറങ്ങി ദുനിയാവിലെ പെണ്ണിനെ കുറിച്ചാ പാട്ട്. എന്താ പാട്ട്? എന്താ പാട്ട്? ഒരു പാത്തുമ്മാന്റെ പാട്ട് ഇവിടെ ഇറങ്ങിയിട്ടില്ല. പാത്തുമ്മാന്റെ പാട്ട്, നെഞ്ചിനുള്ളിൽ നീയാണ്. എന്താങ്ങളൊന്നും മിണ്ടാത്ത കേട്ടിട്ടില്ലേ? എവിടെ പോയാലും ബസ് കയറിയാലും ജീപ്പ് കയറിയാലും കാറ് കയറിയാലും കടയിൽ പോയാലും എവിടെ ചെന്നാലും നെഞ്ചിനുള്ളിൽ നീയാണ്, കണ്ണിൻ മുമ്പിൽ നീയാണ്, കണ്ണടച്ചാൽ നീയാണ് ഫാത്തിമ ഫാത്തിമ. വയസ്സന്മാരും കേട്ടിട്ടുണ്ട്, മായനാജി കേട്ട പിന്നെ പറയണോ? പിന്നെ പറയണ്ടോ? എന്തൊക്കെ പാട്ടുകളാ ദുനിയാവിലെ പെണ്ണിനെ പറ്റി മഹത്വവൽക്കരിച്ചിട്ടുള്ള പാട്ടുകൾ. നിന്നെയും പ്രേയസിയാക്കുവാൻ മഹറുമച്ചാരത്തു വന്ന നാൾ, അഴകേറും മംഗല്യ പന്തലിൽ മിന്നിത്തിളങ്ങി നീ നിന്ന നാൾ, വെള്ളി മണിക്കോലു സണിഞ്ഞ ഈ ദുനിയാവിലെ പെണ്ണിനെ കുറിച്ചിട്ട് പാടുകയാണ്. എന്നാൽ മുഅ്മിനെ ഇവിടെ മഹത്വം അള്ളാഹുവിന്റെ റസൂല് ഓരോന്നോരോന്നായി എണ്ണി പറഞ്ഞിട്ട് അവസാനം പറയുകയാണ്, ഈ സ്വർഗത്തിലുള്ള സ്ത്രീകളെ രക്തസാക്ഷികളെ കോരിയെടുത്തുകൊണ്ട് രക്തസാക്ഷികളെ കോരിയെടുത്തുകൊണ്ട് കണ്ടില്ലേ നിങ്ങൾ, വെട്ടുകളാൽ പെട്ടിടും വെട്ടുകളാൽ മുറിപ്പെട്ടുള്ളതിൻ വലി പെട്ടിടും തം തുടത്തിട്ടുടൻ ആശയിൽ വേശി നൽ മൊള്ളിപ്പേശി നെഞ്ചകത്തെ സന്തത സുഖമാ ദർജകൾ തന്തിയിടും റഹമാൻ, തന്തിയിടും റഹമാൻ. രക്തസാക്ഷികളായ ശുഹദാക്കളെ കോരിയെടുത്തിട്ട് അവര് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുമെന്ന് മുസ്തഫ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നല്ല വിശദീകരണം കൂടെ കൊടുത്തു. സ്വഹാബത്തൊക്കെ സന്തോഷത്തിലാണ്, പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ, കണ്ടില്ലേ നിങ്ങൾ സത്യനിഷേധികൾ മറുപക്ഷത്ത് എന്തിനും തയ്യാറായി നിൽക്കുന്നു. ഇനിയൊരു കാരണം വേണം, യുദ്ധത്തിനൊരു കാരണം വേണം. എന്താ കാരണം കേട്ടോണേ, രസകരമായ ഭാഗം ശ്രദ്ധിച്ച് കേൾക്ക്, ശ്രദ്ധിച്ച് കേൾക്ക്. കാരണം വേണം. എന്താ കാരണം? അബൂജഹൽ വിളിച്ചു, ആരുവിടെ? അനുസരണശീലരായ പട്ടാളക്കാർ എല്ലാവരും സടകുടഞ്ഞെഴുതേറ്റു. നേതാവേ, അവിടുന്ന് കൽപ്പിച്ചാലും മുഹമ്മദിന്റെ തടാകത്തിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിക്കോ. അബൂജഹലിന്റെ ഭാഷയിലാണ് ഞാൻ പറഞ്ഞിരുന്നത്.
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ജഹൽ പറയില്ലല്ലോ. അപ്പൊ നിങ്ങൾ നിങ്ങളെ പണിയെടുക്കാൻ മറക്കണ്ടെന്നാണ് ഞാൻ ഇടക്ക് വെച്ച് ഓർമ്മപ്പെടുത്തുന്നത്. മുഹമ്മദിന്റെ തടാകത്തിൽ നിന്ന് അനുവാദമില്ലാതെ വെള്ളമെടുക്കാൻ ശങ്കൂറ്റമുള്ള ആർജവമുള്ള ആണത്തമുള്ള ആൺകുട്ടികൾ ആരായി കൂട്ടത്തിലുള്ളത്? വിളിച്ചു ചോദിക്കുമ്പോ ഒരു മല്ലൻ ചാടിയെണീറ്റു, ഒരു വില്ലൻ, ഒരു യക്ഷി, ഒരു ഡ്രാക്കുള. അരയിൽ നിന്ന് മിന്നിത്തിളങ്ങുന്ന ഒരു വാള്, മുമ്പിലേക്ക് വരിക. ആരാണ് വന്നത്? ആരാ വന്നത്? ശ്രദ്ധിക്ക, ഉറങ്ങാതെ കേൾക്ക്. അണ്ട് പുനരാവി മുരൈക്കണ്ട നബിയാരെ ഹൗലിൽ നിണ്ട് ജലം മുക്കുവതിനായി അണ്ട് കുറേശോർ ചിലരും മുന്തിടെ ഹക്കീമുമേ സുഗന്ധ നടി വേറെ നടുവായി കണ്ട് നബി കൂറി ഹക്കീം എണ്ടി ഒരു പേർ സലീലം തണ്ടുകിൽ കുലക്കുവതിനായി ഹത്തിമരേകൾ പടി കാത്തുകൊള്ള മാമുതനെ പത്ത് സ്വഹബാക്കൾ നിലയായി പത്ത് സ്വഹബാക്കൾ നിലയായി ഇടര റാവി മൊളിയെ കുഫിർ നടുവതി ഇന്നൊരു പുരുടൻ കടുവ പരി ശിളക്കി ഹർജായി ഇരിപരിതൻ ഇടയിൽ അവൻ പരവായുരൈ കുഫ്രുകളോടും അരികരെ നീ അറിവിൻ സുറജായ് അരികരെ നീ അറിവിൻ സുറജായ് കൊതുബിന ബില്ലഹമദുടെ തടം ഹൗദിൻ നിലി പയസ് കുടിയതമി വരുക റജായ് കുടിത്തില്ല പൊളിക്കും ഹൗദെടുത്തില്ല തടി ജീവൻ മുടിത്തില്ല ദിലൈ അശനായ് മുടിത്തില്ല ദിലൈ അശനായ് കണ്ടിടുവിൻ സത്യമേ ഉണ്ടിടുക നാമശനം എന്ത് മഹമോദരികരാം കൽപ്പന കൂടാതെ ഹമി കൽപ്പവരെ ഹൗദയിൽ അല്പം കൂടി യാദശികരാം അല്പം കൂടി പ്രിയപ്പെട്ടവരെ, ഹക്കീം ഇബ്നു ഹുസാം എന്ന് പറയുന്ന വില്ലൻ ചാടി എണീറ്റുകൊണ്ട് നേതാവായ അബൂജഹലിനോട് പറഞ്ഞു, നേതാവേ, മുഹമ്മദിന്റെ അനുവാദം കൂടാതെ അവന്റെ സൈന്യത്തിന്റെ അനുവാദം കൂടാതെ ആ തടാകത്തിൽ നിന്ന് വെള്ളമെടുത്ത് ഞാൻ മടങ്ങി വരും, ഞാൻ മടങ്ങി വരും. ഇത് സത്യം, സത്യം, സത്യം. ഒരു ചുവന്ന കുതിരപ്പുറത്തേക്ക്, ശ്രദ്ധിക്ക, ഒരു ചുവന്ന കുതിരപ്പുറത്തേക്ക് ലാത്താ ചാടി അങ്ങോട്ട് കയറി. അതാ കുതിരയുടെ കടിഞ്ഞാൻ തിരിച്ചു പിടിച്ചു. ഹൽ ഹൽ ജൽ ജൽ ബൽ ബൽ കുതിരക്കുട്ടി ഓടുകയാ എവിടേക്ക്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തടാകത്തിൽ നിന്ന് വെള്ളമെടുക്കാൻ ഹക്കീം ഇബ്നു ഹുസാം വരുമ്പോ സ്വഹാബത്തൊക്കെ ഈ രംഗം കണ്ടപ്പോ പെട്ടെന്ന് ചാടി എണീറ്റു. ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ബഹുമാനപ്പെട്ട സഅദ് ഇബ്നു മുആദ് പോലെയുള്ള സ്വഹാബികളെ ചാടി എണീറ്റു. അല്ലാഹുവിന്റെ റസൂൽ മുഖത്തേക്ക് നോക്കിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, പ്രതികരിക്കണ്ട, ഹക്കീം വന്നോട്ടെ, വെള്ളോട്ടെ, തിരിച്ചു പോയിക്കോട്ടെ. ആരും ഒരു ചെറുവരനക്ക് പ്രതിഷേധിക്കരുത്, പ്രതികരിക്കരുത്. ഇത് കേട്ടപ്പോ നിങ്ങൾ വിചാരിച്ച എന്താ അറിയോ? ഹക്കീമിനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ പേടിച്ചു.
അല്ല ഹക്കീം ഇബ്നു ഹുസാമിനോട് അല്ലാഹുവിന്റെ റസൂലിന് ഒരു സ്നേഹമുണ്ട്. ബാക്കി എന്താ കാരണം എന്നറിയോ? പരിശുദ്ധ പ്രവാചകന് നേരെ മക്കാരെ ഉപരോധം ഏർപ്പെടുത്തിയപ്പോ ഭക്ഷണം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ അള്ളാഹുവിന്റെ റസൂലിനെ ബുദ്ധിമുട്ടിച്ചപ്പോ ഷഅബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് പ്രവാചകൻ പ്രയാസപ്പെട്ടപ്പോ ഭക്ഷണം കഴിക്കാനില്ലാത്തത് കൊണ്ട് മലയുടെ മുകളിലുള്ള പടു അല്ലാഹുവിന്റെ പ്രവാചകൻ ആ പർവ്വതത്തിന്റെ മുകളിൽ കഷ്ടപ്പെട്ടപ്പോ ഈ ഹകീം ഇബ്നു ഹുസാം പലവട്ടം ഭക്ഷണപ്പൊതിയുമായിട്ട് ആ മലയുടെ മുകളിൽ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്. അതിന്റെ നന്ദി, അതിന്റെ നന്ദി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹക്കീം വന്നോട്ടെ, വെള്ളെടുത്തോട്ടെ, കുടിച്ചോട്ടെ, തിരിച്ചു പോയിക്കോട്ടെ, ആരും അനങ്ങരുത്, ആരും പ്രതികരിക്കരുത്. ഇത് കേട്ടപ്പോ ഹക്കീം ഇബ്നു ഹുസാം അവന്റെ ചുവന്ന നെടി ചുവന്ന ചുമന്ന കുതിരക്കുട്ടിയെ കടിഞ്ഞാൻ പിടിച്ചു എന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, നിന്റെ ഔദാര്യം ഞാൻ ആഗ്രഹിക്കണില്ല, നിന്റെ ഔദാര്യം ഞാൻ ആഗ്രഹിക്കണില്ല, ഞാൻ നിന്റെ തടാകത്തിലേക്ക് ആരോഗ്യമുള്ള ചങ്കൂറ്റമുള്ള ഞാൻ കടന്നു വന്നാൽ എന്റെ കരുത്തുറ്റ കൈകളിലേക്ക് കടന്നു പിടിക്കാൻ ആർജവമുള്ള അന്തസ്സുള്ള ആൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇറക്കിവിട്. ഇവിടെ ഈ സൈസ് യുദ്ധം നടക്കുമ്പോ നിങ്ങൾ പോയിട്ട് എല്ലാവർക്കും ഉള്ളൊരു പരാതി എന്താണെന്നറിയോ? സി കേസ് തമാശ പറയണില്ല, തമാശ പറയാന് ഒഴിവ് കിട്ടണ്ടേ? ഒരു കളരിക്കാരന് ഒരു കൂട്ടത്തല്ലിൽ പൊട്ടി. അപ്പൊ കളരിക്കാരനോട് പറഞ്ഞു, അപ്പൊ എന്താ ചുവടൊന്നും വെച്ചൂടായിരുന്നില്ല, ചുവട് വെക്കാന്ന് പറഞ്ഞ അറിയില്ലേ, ചുവട്. അപ്പൊ എന്താ അടി കൊള്ളണ സമയത്ത് ചുവടൊന്ന് വെച്ചിട്ട് ഒന്ന് നിന്നൂടായിരുന്നില്ലേ? അപ്പൊ ഈ അടി കൊണ്ട ആള് പറഞ്ഞു, നിലത്തൊന്ന് നിർത്തിയെങ്കിലല്ലേ എനിക്ക് ചൂട് വെക്കാൻ പറ്റുള്ളൂ. എന്നാ പോലെ എനിക്ക് തമാശ പറയണമെന്നുണ്ട്, പക്ഷെ അത് പറയാൻ സമയം കിട്ടണ്ടേ? കേട്ടോണേ, കേട്ടോണേ, കണ്ടോ നിങ്ങള്, ഹക്കീം ഇബ്നു ഹുസാം കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആരും എതിർക്കരുത്, ആരും പ്രതിഷേധിക്കരുത്, ആരും പ്രതികരിക്കരുത്. പറഞ്ഞു, അങ്ങനെ നാണല്ലാത്ത വെള്ളം എനിക്ക് വേണ്ട, അങ്ങനത്തെ വെള്ളം എനിക്ക് വേണ്ട. ആൺകുട്ടികളാണെങ്കിൽ ഞാൻ വരുമ്പോ തന്നെ തടയണം. അതിന് കരുത്തുള്ളവരാരാ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആരും അനങ്ങണ്ട. കേട്ടോണേ, ഉറങ്ങണ്ട. ഹക്കീം ഇബ്നു ഹുസാം തിരിച്ച് ക്യാമ്പിലേക്ക് തന്നെ മടങ്ങി. അബൂജഹൽ വിട്ടില്ല, ലഅനത്തുല്ലാഹി അലൈഹി. പഴയ കാലത്തുള്ള കഥയൊക്കെ ഓർമ്മിച്ചിട്ട് മുഹമ്മദ് ഇപ്പൊ പുതിയ തന്ത്രം പയറ്റാണ്, പേടിച്ചിട്ടുണ്ട്. മുഹമ്മദ് പേടിച്ചിട്ടുണ്ട്, ഭയപ്പെട്ടിട്ടുണ്ട്, ഭീരുവാണ്, പേടിത്തൊണ്ടനാ. അതുകൊണ്ട് മുഹമ്മദിനോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാത്ത, ഒരു ബന്ധമില്ലാത്ത, ഒരു കുലബന്ധം പോലും ഇല്ലാത്ത ആൺകുട്ടികൾ ആരായി കൂട്ടത്തിലുള്ളത്? അവരൊന്ന് ചെന്ന് നോക്കാം. അപ്പൊ മുഹമ്മദ് എന്താ പറയണെന്ന് നോക്കാം. കൂട്ടത്തിൽ നിന്നൊരാൾ എഴുന്നേറ്റ് നിന്നു, ആരാണവനെന്നോ, ആരാണവനെന്നോ, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇടര റാബി മൊളിയ ഗുഫിർ നടുവതി എന്നൊരു പൊരുടൻ കടുവ പരിശിളക്കി ഹറജായ് ഇരിപരിതൻ ഇടയിൽ അവൻ വരവായുരേ കുഫറുകളോടും അരികരെ നീ അറിവിൻ സുറജാ കൊടുത്തില്ല പൊളിക്കും ഹൗളിടത്തില്ല തടി ജീവൻ മുടുത്തില്ല ദിനയസനായി കണ്ടിടുവിൻ സത്യമേ ഉണ്ടിടുക അശനം ഇണ്ട് മഹമോദരികരാ
കൽപ്പന കൂടാതെ ഹമി കൽപവരെ ഹൗലദിയെ അല്പം കൂടി യാദശികരാ പ്രിയപ്പെട്ടവരെ കണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ നിന്നൊരു ചെമ്പുലി ചാടി എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു നേതാവേ എന്നോട് മുഹമ്മദും മുഹമ്മദിന്റെ പാർട്ടിയും ഒരു ബന്ധമില്ല ഞങ്ങൾ അങ്ങനെ ഒരു സംബന്ധമൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പോവാ ഞാൻ പോകുമെന്ന് മാത്രമല്ല ആ അഹങ്കാരികളുടെ ക്യാമ്പിൽ ഞാൻ ചെന്നിട്ട് അവരുടെ തടാകത്തിൽ നിന്ന് ഒന്നുകിൽ ഞാൻ വെള്ളമെടുക്കും അതല്ലെങ്കിൽ ആ ഹൗലിന്റെ കരയിൽ ആ തടാകത്തിന്റെ മുമ്പിൽ വെച്ച് ഞാൻ അവരുമായി ഏറ്റുമുട്ടിയിട്ട് പെടഞ്ഞു പെടഞ്ഞു മരിക്കും രണ്ടാലൊന്ന് ഇത് സത്യം 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 സുബ്ഹാനല്ലാഹ് അസ്വദെന്ന് പറയുന്ന മല്ലൻ ചാടിയെണീറ്റു എന്ന് മാത്രമല്ല അവന്റെ കൂട്ടുകാരോട് അവന്റെ നേതാവിനോട് തിരിഞ്ഞിട്ട് പറഞ്ഞു നേതാവേ ഞാൻ പോയിട്ട് അഥവാ കാര്യം സാധിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളെ മരിച്ചന്റെ മയ്യത്ത് നിങ്ങൾ പ്രതീക്ഷിച്ചാണ് എന്റെ ഡെഡ് ബോഡി പ്രതീക്ഷിച്ചാൽ മതി ഒന്നുകിൽ ഞാൻ മരിക്കും അതല്ലെങ്കിൽ ഞാൻ ദുഷ്ടനായിരിക്കുന്ന അസ്വദ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്തേക്ക് നോക്കി സ്വഹാബത്തിന്റെ ഭാഗത്തേക്ക് നോക്കി ഉടനെ അവൻ മുഖം തിരികെ പടിവർ നബി സ്വഹാബുകളെ കൊടുക്കനവേ വിളി ചെയ്തുരയായി ഉമൈകളുടെ കുളമതിയിൽ നമ്മറൊഴികെ മഹബിലമിൽ ഉമതും ഷുറുബിടുമെന്ന ശരിയ അഹങ്കാരിയായ അസ്വദ് അവന്റെ പേര് അർത്ഥം തന്നെ കരിക്കട്ട ഈ ദുഷ്ടന്റെ ശരീരപ്രകൃതി കണ്ടാല് കാരിരിമ്പിന്റെ കരുത്താണ് ഒരു 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 കരിങ്കല്ലിന്റെ ശരീരം പിന്നെയോ കാട്ടാനയുടെ കറുപ്പും അങ്ങനത്തെ ഒരു മൊല്ലൻ ഒരു വില്ലൻ ഒരു യക്ഷി ഇവൻ പറഞ്ഞു മുഹമ്മദേ ഞാൻ നിന്റെ തടാകത്തിൽ നിന്ന് വെള്ളമെടുക്കാൻ ഇവിടെ നിന്ന് പുറപ്പെടുന്നു ആർജവമുള്ള ധൈര്യമുള്ള സ്ഥൈര്യമുള്ള ആൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ കരുത്തുറ്റ കൈകളിലേക്ക് കടന്നു പിടിക്കാൻ തയ്യാറുള്ളവരെ ഇറക്കിവിടോ മുഹമ്മദേ എന്ന് പറഞ്ഞിട്ട് അസ്വദ് കണ്ടില്ലേ നിങ്ങൾ തടിയെ കൊതിയില്ലാതെ അവർ തടയുവതിനൊരു ചൊടിയുടെയോർ പരുവിൽ തരം തഞ്ചം ഇവചഞ്ചൽ ഒരു മുഞ്ചും അവൻ കൊഞ്ചി പുറനെഞ്ചും പരത്തിയാണ് വായി തടിയെ കൊതിയില്ലാതെ അവർ തടയുവതിൽ ഒരു റജുൽകൾ ജീവന് പേടിയില്ലാത്ത ആരെങ്കിലും നിന്റെ കൂട്ടത്തിൽ ഉണ്ടെങ്കിൽ എന്നോട് മൽപ്പിടുത്തം പിടിച്ചാൽ എന്നോട് മൽപ്പിടുത്തം പിടിക്കാൻ ഇങ്ങോട്ട് പറഞ്ഞു വിട് തരം തഞ്ചം ഇവ ചെഞ്ചൽ ഒരു മൊഞ്ചും അവൻ കൊഞ്ചി പുറം നെഞ്ചും പരത്തിയണവാ കുതിരപ്പുറത്ത് കയറി കുതിരപ്പുറത്തേക്ക് ചാടിക്കയറി ആ കുതിരയുടെ കടിഞ്ഞാൻ തിരിച്ചു പിടിച്ചു അല്ലാഹുവിന്റെ റസൂലിന്റെ തടാകത്തിൽ നിന്ന് വെള്ളമെടുക്കാൻ ധീരയോദ്ധാവ് അസ്വദ് പുറപ്പെട്ടപ്പോൾ പ്രവാചകന്റെ കൂട്ടത്തിൽ നിന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ സൈന്യത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് നിന്നു ആരാ എഴുന്നേറ്റ് നിന്നത് അമ്മുന്നബി അംസത്തുൽ കറാർ
പോരാ ഹംസത്തുൽ കറാർ ഉഹദിന്റെ താഴ്വരയിൽ വെച്ചുകൊണ്ട് സത്യനിഷേധികളുടെ കിരാതമായ മർദ്ദനത്തിന് അടിമപ്പെട്ടുകൊണ്ട് കൈയ മുറിച്ചെടുത്ത് കാല് മുറിക്കപ്പെട്ടു കണ്ണ് ചൂഴ്ന്നെടുത്തു നാവ് പിഴുതെടുത്തിട്ട് തലയോട്ടി പൊളിച്ച് തലച്ചോറ് ദൂരേക്ക് വലിച്ചെറിഞ്ഞിട്ട് പ്രിയപ്പെട്ടവരെ തലയോട്ടിയിൽ മദ്യം ഒഴിച്ചു കുടിച്ചിട്ട് ബഹുമാനപ്പെട്ട പ്രവാചകന്റെ സൈന്യത്തിൽപ്പെട്ട സ്വഹാബി ബഹുമാനപ്പെട്ട സ്വഹാബിയുടെ നെഞ്ചു പിളർത്തിയിട്ട് കരള് പുറത്തെടുത്തിട്ട് കടിച്ച് ചവച്ചരച്ച് തുപ്പിക്കളഞ്ഞ എന്തെന്ന് പറയുന്ന പെണ്ണ് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത രൂപത്തില് ആ ജനാസയെ ആ ഷറഫാക്കപ്പെട്ട ഷുഹദാഇന്റെ ശരീരത്തെ പിളർത്തിയ പ്രവാചകന്റെ കൊച്ചാപ്പ ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാർ ഓരാ ഉറക്കപ്പറ ഹംസത്തുൽ കറാർ വബി ഹംസത്തുൽ കറാരി അമ്മിൽ മുസ്തഫ ഹസദിൽ ഇലാഹി വ സയ്യിദി ഷുഹദാഇ ബിസ്മില്ലാഹ് മുന്നോട്ടിറങ്ങി സുബ്ഹാനല്ലാഹ് രംഗങ്ങനെ കാണുമ്പോ സ്വഹാബത്തിന് കിട്ടുകിട്ട വറക്കാണ് അസ്വദ് ചീറിയെടുക്കുമ്പോ ഹംസത്തുൽ കറാർ കുതിരപ്പുറത്തേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചാടി അങ്ങോട്ട് കയറി കണ്ടോ ബമ്പുറ്റേ ഹംസ റളിയല്ലാ ചാടി നിങ്ങളുടെ കൂടെ മൈനായി തുടങ്ങി നിങ്ങളുടെ കൂടെ തുടങ്ങി ബമ്പുറ്റേ ഹംസ ഉള്ള ചാടി തമ്പിയസ്വദിൽ മാറടാ വള്ളൽ നബി മഹമൂദർ ഹൗലീന്ന് വെള്ളം കുടിക്കുന്നു നാരടാ അംബർ ഷഫിയുള്ള കാവൽ വെച്ചുള്ള സംബരമിൽ വന്ന് ചേരടാ ഖൈറുൽ വാര നബിയാർ കൂടത്തിന്ന് ധൈര്യമുണ്ടെങ്കിൽ കോരടാ ഹംസ റളിയല്ലാ ചാടി തമ്പിയ സവാദിൽ മാറടാ വള്ളൽ നബി മഹമൂദർ ഹൗവിന്ന് വെള്ളം കുടിക്കുന്നു ആരടാ അമ്മന്മാരുണ്ടെങ്കിൽ ഞാനൊന്ന് കാണട്ടെ വന്ന ഭീലത്തോടെ വെള്ളം കുടിക്കട്ടെ കുമ്പിക്ക് മാമാദം പൊട്ടിയുളമട്ടെ കൂറിയ വാക്കിനെ കേട്ട് തരിപ്പെട്ട് സംസാരിക സരിക പാമകരി രിങ്കരി മാകരിക താകും താക തിം തിം കിം കിം കിണച്ചെങ്കും ഗുണ അംഗങ്ങളും താളം തരികീട ഗടജത്താതിമികാളി കൊണ്ടാരേ മോളിയിൽ ആസവാദും മോളിം തെട്ടിത ഞാനിതവാരും നീ കേശിശോജാഴത്തുള്ളോർ എനിക്കുള്ളേ വശിമിടുക്കും തോരാണെന്നേ കട്ടിയുള്ള പല വാക്കുകൾ പറഞ്ഞിട്ടധികം പേടിയാക്കുന്നേ കണ്ടോ മഹാബേലത്തിൽ കൂടിക്കും ഞാൻ പെണ്ട് കുളത്തോടാടൂത്തം നീ എട്ട് സുവർഗത്തിൽ സന്തോഷം കൊള്ളുന്നു ഞങ്ങൾ അസദുള്ള വാരിട്ട് തട്ടുന്നു മറ്റും പല പല വിദ്യകൾ കാട്ടുന്നു മാനീതരും ഒറ്റ വാളാലെ വെട്ടുന്നു സംസാരിക സരിക പാമകരി ഹിംഗരി മാകരിക താകും താക ദിം ദിം ദിമ കിം കിം കിണചങ്കും കുണ അംഗങ്ങളും താളം തരികീട കടജത്താതിമികാളി കൊണ്ടാനേ ബമ്പുറ്റ ഹംസ റളിയല്ലാ ചാടി തമ്പിയസ്വദിൽ മാറടാ വള്ളൽ നബി മഹമൂദർ ഹൗലീന്ന് തൈര്യമുണ്ടെങ്കിൽ കോരടാ
ഹംസത്തുൽ കറാർ ഇരിക്കുന്ന ഭാഗത്തു നിന്ന് ചാടി എഴുന്നേറ്റു എന്ന് മാത്രമല്ല അരയിൽ ഉറങ്ങി കിടക്കുന്ന മിന്നിത്തിളങ്ങുന്ന പടവാള് വലിച്ചൂരിയിട്ട് അഹങ്കാരത്തോടെ പ്രവാചകന്റെ തടാകത്തിൽ നിന്ന് വെള്ളമെടുക്കാൻ ചീറി വരുന്ന അസ്വദന്റെ മുഖത്തേക്ക് നോക്കി വിളിച്ചു അസ്വദ് അനങ്ങരുത് വല്ലാഹി വല്ലാഹി നിനക്കത് സാധിക്കൂല പ്രവാചകന്റെ തടാകത്തിൽ നിന്നൊരു കപ്പ് വെള്ളം പോയിട്ട് ഒരു തുള്ളി വെള്ളം എടുക്കണമെങ്കിൽ ഹംസത്തിന്റെ മയ്യത്തിന്റെ പുറത്ത് ചവിട്ടിയിട്ടല്ലാതെ നിനക്ക് കഴിയില്ലടാ അതുകൊണ്ട് പോടാ എന്റെ മുമ്പിൽ നിന്ന് ഹംസത്തുൽ കറാർ എണീറ്റ് നിന്നപ്പോൾ അസ്വദ് ഹംസ വഴിമാറടാ എന്നെ കുറിച്ച് നിനക്കറിയൂലേ പതിനായിരക്കണക്കിന് പടയോദ്ധാക്കളെ സഹോദരിമാര് നെൽക്കതിരുകൾ കൊയ്തെടുക്കുന്ന വേഗതയില് കൊയ്ത പാരമ്പര്യമുള്ള പരിജ്ഞാനമുള്ള എന്റെ മുമ്പിൽ നിൽക്കുന്ന ഓരോ സെക്കൻഡും അപകടത്തിലാ അതുകൊണ്ട് മാറടാ എന്റെ മുമ്പിൽ നിന്ന് ജീവന് കൊതിയുണ്ടെങ്കിൽ ഉമ്മാനെ കാണണമെങ്കിൽ കൂട്ടുകുടുംബത്തോടൊപ്പം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ ബ്ലോക്ക് ചെയ്യരുത് മാറങ്ങോട്ട് അസ്വദ് പൊട്ടിച്ചിരിച്ച് അതാ ഹംസത്തുൽ കറാറിനോട് പറഞ്ഞു പതിക്കാരി വായ മൂടുക ചെലച്ചാ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും എടാ നാവിൻ തുമ്പുകൊണ്ടല്ല പ്രകടനം പ്രഖ്യാപിക്കേണ്ടത് പടക്കളത്തിൽ നിന്റെ ആരോഗ്യം പ്രകടിപ്പിക്കേണ്ടത് വാൾമുന കൊണ്ടാ അതുകൊണ്ട് വാടാ എന്റെ മുമ്പിലേക്ക് പോടാ എന്റെ മുമ്പിൽ നിന്ന് അതാ രണ്ടുപേരും ഇഞ്ചോടിഞ്ച് നെഞ്ചോട് നെഞ്ച് ചുവടോട് ചുവടുകൾ വെച്ചുകൊണ്ട് പടപുരുതാൻ തുടങ്ങി പ്രിയപ്പെട്ടവരെ അസ്വദ് വെട്ടുന്നു ഹംസ തൊടുക്കുന്നു ഹംസ വെട്ടുന്നു അസ്വദ് തൊടുക്കുന്നു ഇങ്ങനെ രണഭൂമിയെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഏതുപോലെ ജൂൺ ജൂലൈ മാസത്തിൽ അടിക്കുന്ന തിരമാല കണക്ക് കരിമ്പിൻ തോട്ടത്തിൽ കടന്ന കാട്ടാനകളെ പോലെ തുല്യശക്തികളതാ ഇടറാതെ പതറാതെ നെഞ്ചോട് നെഞ്ച് ഇഞ്ചോടിഞ്ചായി പടപുരുതി കൊണ്ടിരിക്കുകയാ എങ്ങനെയാ ഇവര് യുദ്ധം ചെയ്യുന്നത് ഇങ്ങോട്ട് നോക്ക് കണ്ടില്ലേ നിങ്ങള് ൊരു പമ്പനും കണ്ടിടട്ട കുടിപ്പതാൽ കഞ്ചമുറ്റ ഹരിന്റെ ബാക്കി ജവാപുരത്തരിശിപ്പതാൽ ആനനം ദർശിൽഗിലിൽ ജനു അഞ്ച് പെട്ടിടും അസിയതാം അസുവതെന്തൊരു നാമമൊട്ടു അമ അലിം തശുഹൂറതാ പത്തൊമ്പതാമത്തെ അടവുണ്ട് മണിക്കൂർ രണ്ടെണ്ണം പടപുരുതി പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല ഹംസത്തുൽ കറാറിന് പത്തൊമ്പതാമത്തെ അടവ് എന്താ അടവ് കുതിരപ്പുറത്ത് നിന്ന് താഴേക്ക് ചാടി ഇറങ്ങിയിട്ട് ഹംസത്തുൽ കറാറിന്റെ പെരുവിരൽ കൊണ്ട് മരുഭൂമിയിൽ നിന്ന് ഫാൻ കറങ്ങുന്ന പോലെ ഒരൊറ്റ കറക്ക ഫുട്ബോള് തെറിക്കും പോലെ മുകളിലേക്ക് പൊടിപടലങ്ങൾ ഇങ്ങനെ പാറി അസുവദിന് കണ്ണ് കാണില്ല അസുവദിന് കണ്ണ് കാണില്ല മടങ്ങി വരുന്ന ഹംസത്തുൽ കറാറിന്റെ വാളിന്റെ പിടി മുറുക്കെ പിടിച്ചുകൊണ്ട് ഹംസത്തുൽ കറാർ പറഞ്ഞു പടച്ചവനെ ഹംസത്തിന്റെ കുഞ്ഞു കരങ്ങൾക്ക് നീ ശക്തി പകരണമേ തമ്പുരാനെ എന്നും പറഞ്ഞ് മടങ്ങി വരുന്ന ആ വരവിൽ തന്നെ ഒരു കണ്ണിങ്ങനെ ചിമ്മി ഒരു കണ്ണിങ്ങനെ നോക്കി ഹംസത്തുൽ കറാറിന്റെ കയ്യിലുള്ള വാളുകൊണ്ട് ബിസ്മില്ലാ ഒന്നാണ് വീണപ്പോഴേ കുറേശികളെന്ന് പേടഞ്ഞു ബേജാറായി കുറേശികളിൽ നിന്ന് മൂന്ന് ചെമ്പുലികൾ അങ്ങോട്ട് ഇറങ്ങി ആരൊക്കെയാ മൂന്ന് ചെമ്പുലികൾ മൂന്നാണ് ഉത്തുബത്ത്
പൊന്നാര കൂട്ടരെ നിങ്ങൾ ഇങ്ങനെ വെറുതെ ഇരുന്നിട്ട് എന്താ ഒന്ന് ലയനത്തെ ചെല്ല. ഉത്തുബത്തിന്റെ പേരൊക്കെ കേൾക്കുമ്പോ മൂത്താപ്പാന്റെ പേര് കേട്ട പോലെ ആദരവോടെ ഇരിക്കണ്ട. ഉറക്കെ ലയനത്തെ ചെല്ലിക്കോ. ഉത്തുബത്ത് ശൈബത്ത് വലീദ് മൂന്നാളും പ്രഗത്ഭരാണ്, പ്രമുഖരാണ്, പ്രമാണിമാരാണ്. ഇവര് മൂന്നും പടക്കളത്തിലേക്ക് ഇറങ്ങിയപ്പോ അള്ളാഹുവിന്റെ റസൂലിന്റെ സൈന്യത്തിൽ നിന്ന് അൻസാരികളായ സ്വഹാബികളുടെ കൂട്ടത്തിൽ നിന്ന് മൂന്ന് സ്വഹാബികൾ പടക്കളത്തിലേക്ക് എടുത്തു ചാടി. ഇവിടെ പ്രത്യേകം ശ്രദ്ധേയമാണ് പരിപാടി. ഏകദേശം കഴിയാനായിട്ട് മൈനാജി ഞാനും ഇപ്പൊ തെറ്റാൻ പോവാണ്. അപ്പൊ ഏകദേശം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും പിടുത്തം കിട്ടൂല. നേരെ ശ്രദ്ധിച്ചോ, നേരെ ശ്രദ്ധിച്ചോ. മൂന്നാള് പടക്കളത്തിലേക്ക് ചാടിയപ്പോ ആ മൂന്ന് പേരോട് പടപൊരുതാൻ വേണ്ടി അൻസാരികളുടെ കൂട്ടത്തിൽ അൻസാരികൾ ആരാ അത് ആദ്യം നമുക്ക് പഠിക്കാം. മുഹാജിരീങ്ങൾ ആരാ അത് ആദ്യം നമുക്ക് പഠിക്കാം. മക്കയിൽ നിന്ന് പ്രവാചകന്റെ കൂടെ മദീനയിലേക്ക് പലായനം ചെയ്ത ഹിജ്റ പോയ സ്വഹാബികൾക്ക് മക്കക്കാർക്ക് പറയുന്ന പേരാണ് മുഹാജിരീങ്ങൾ. ആരാ ഒന്ന് പറഞ്ഞേ? മുഹാജിരീങ്ങൾ. അൻസാരികൾ എന്ന് പറഞ്ഞാൽ ആരാ? മദീനത്തെ സ്വഹാബികൾ. നേരെ ശ്രദ്ധിക്കുക. അപ്പൊ മദീനയിലുള്ള സ്വഹാബികള് പടക്കളത്തിലേക്ക് അങ്ങോട്ട് എടുത്തു ചാടിയപ്പോ അൻസാരികളുടെ കൂട്ടത്തിൽ മൂന്ന് സ്വഹാബികളാണ് പടക്കളത്തിലേക്ക് എടുത്തു ചാടിയത്. ആരോട് യുദ്ധം ചെയ്യാൻ? ഖുറൈശ് പ്രമുഖരായ ഉത്ബത്തിനോടും ലഅനത്തുല്ലാഹി അലൈഹി, ശൈബത്ത് ലഅനത്തുല്ലാഹി അലൈഹി, വലീദ് ലഅനത്തുല്ലാഹി അലൈഹി. മൂന്ന് പേരും മുന്നിൽ നിൽക്കുന്നു, മൂന്ന് പേര് ഇപ്പുറത്ത് നിൽക്കുന്നു. ഇതങ്ങോട്ട് കേട്ടപ്പോ കേളുതൈ സൂതതൈ വേണ്ടുക മനം പിതാവനെങ്കിൽ ക്ഷണം കേമിത്ത ഹെരിജിലൈനയിപ്പൊരുതുവാതുക്കരണം വാളും മാക്ക ഉമ്മുൽ കൂറാവിൻ പന്തവരാകിടണം പങ്കീഷം വെങ്കിളിൽ നീ ഒരു ഭാവിത്തെടുത്തുള്ള ഗുണം കിണ്ടൻ കൊണ്ടം മുതലുറയുണ്ടേ കൊണ്ടം അവ നില എണ്ടും പണ്ടും ഉള്ളവനാകും എണ്ടും കീണിപ്പൂമേൽ പുഷ്കരമാകെ ചമവൻ വൈത്തവൻ തീന്നുറവൻ വിറ്ററസൂൾ ഞാൻ എണ്ടും പണ്ടും പണ്ട് ആരുണർകൊണ്ടും കൊണ്ട് മാർഗമതുണ്ടും എണ്ട ഈ വഴി സാരം എണ്ടും പാരം മൂളിം ദീവയാൻ ആഹുൽകളെ പാടെ മാറിത്തെ കൊണ്ടും പാരം മൂളിം ദീവയാൻ ആഹുൽകളെ പാടെ മാറിത്തെ കൊണ്ടും കൊണ്ടും വിണ്ടുൽ മുറയിലെ പൊന്തും മുണ്ടും തിരിയുക നിണ്ടും രണ്ടായി മതമത് ബന്ധാണല്ലോ കൂറുറ്റ മുതൽ അമ്പുകൾ നമ്മളിൽ കൂറുറ്റ വാൻ നമ്മളിലാക്കിയല്ലോ കണ്ട തുണ്ടും ഇരുപുറ ചെണ്ട രണ്ടും ഇവകളെ കണ്ട കിണ്ടം സമുളുന്നാണല്ലോ കലകത്തുക്കിപ്പള് പയ്യെല്ലാം മാറോ ഹരിജമോ ഹാജരകളാ കലകത്തുക്കിപ്പള് പയ്യെല്ലാം മാറോ ഹരിജമോ ഹാജരകളാ മുഹാജിരികളുടെ അൻസാരികളുടെ കൂട്ടത്തിൽ നിന്ന് പടക്കളത്തിലേക്ക് ഇറങ്ങി മുഖാമുഖം നോക്കി നിന്നപ്പോ ഖുറൈശികൾക്ക് വല്ലാത്ത പ്രതികാര ദാഹമുണ്ട്, ദേഷ്യണ്ട്. കാരണം അസ്വദിനെ പടക്കളത്തിൽ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഈ ദേഷ്യം മനസ്സിൽ വെച്ചിട്ട് ഇവരങ്ങോട്ട് ചിരിക്കാൻ തുടങ്ങി. ദേഷ്യം വന്ന അങ്ങനെ ഉണ്ടല്ലോ, പരിഹസിച്ചിട്ട് ഇവര് ചിരിക്കാൻ തുടങ്ങി. എടാ നിങ്ങളൊക്കെ മദീനക്കാരല്ലേ, അതെ, നിങ്ങൾക്കൊക്കെ കൃഷിപ്പണി അല്ലാതെ എന്താ അറിയാ? ഞങ്ങളുടെ കൂട്ടത്തിൽ മുഹാജിരീങ്ങളായ ആളുകളുടെ കൂട്ടത്തിൽ ആണത്തമുള്ള ആൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ മുഹമ്മദെ ഇറക്കിവിടെ. ഈ പാവപ്പെട്ട മദീനക്കാരെ കൃഷിപ്പണി മാത്രം ചെയ്ത് ജീവിച്ചു പരിചയമുള്ള ഈ പാവപ്പെട്ടവരെ കൊണ്ടുവന്നിട്ട് കുരുതി കൊടുക്കാൻ നിനക്ക് നാണമല്ലേ? മുഹാജിരീങ്ങളില്ലേ ഈ കൂട്ടത്തിലെ, ഇറക്കിവിടെ. മുഹാജിറണ്ട വാക്ക് കേട്ട് മുന്തി മൂണ്ട് സിംഹരാം മുന്നിലെ ഉബൈദത്തുമ്പിൻ ഹംസയും വഹൈദരാജി ഹാബിഹത്തർ രണ്ട് സഫി ഡക്ക് ചണ്ട് ഹാലിറാം ചീർമതം തരിത്ത് കൊണ്ട് ചോടിയന്ത കാഫിറാം ചോടിയന്ത കാഫിറാം മുറാം
മുഹാജിരീങ്ങളിൽപ്പെട്ട മൂന്ന് സ്വഹാബികൾ പടക്കളത്തിലേക്കെടുത്ത് ചാടി ആരക്കയാ ഇറങ്ങിയത് മുന്നിലേ ഉബൈദത്തും പിൻ അംസയും വാ ഹൈദരാ സുബ്ഹാനല്ലാഹ് മുന്നിലേ ഉബൈദത്തും പിൻ ഹംസയും വാ ഹൈദരാ ആദ്യം പോർക്കളത്തിലേക്കെടുത്ത് ചാടിയത് 63 വയസ്സുള്ള ബഹുമാനപ്പെട്ട ഉബൈദത്ത് റളിയല്ലാഹു അൻഹു കഷായം കുടിച്ച് കട്ടിലിൽ കിടക്കേണ്ട പ്രായ 63 വയസ്സിലെ എടുത്തൊരു ചങ്കൂറ്റ 18 വയസ്സുള്ള ഒരു യുവത്വത്തിന്റെ പ്രസരിപ്പോടുകൂടെ പടക്കളത്തിലേക്ക് ചീറിയെടുക്കുന്ന ധിക്കാരികളുടെ മുമ്പിലേക്ക് വെരിമാറ് കാട്ടിക്കൊടുക്കാൻ മുന്നിലെ ഉബൈദത്തും പിൻ ഹംസയും വഹൈദറ രണ്ടാമത് ഹംസത്തുൽ കറാ മൂന്നാമത്തത് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് മൂന്ന് പേരും നേരം അങ്ങോട്ട് നിന്നപ്പോ ഉത്ബത്ത് ലാനത്തുല്ലാഹി അലൈഹി ഇതൊക്കെ കൂലി കിട്ടുന്ന കാര്യമാണ് ഞാൻ ഇങ്ങനെ ഇടക്കിടക്ക് ഓർമ്മപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് ഇടങ്ങേറുണ്ടാക്കണ്ട നിങ്ങൾ സ്വന്തം തീരുമാനിക്കുകയും ഇതൊക്കെ കൂലി കിട്ടുന്ന കാര്യമാണ് നിങ്ങൾ ഇബാദത്താണ് അതുകൊണ്ടാണ് ദിക്റുൽ അംബിയാ ഇബാദ വദിക്റു സ്വാലിഹീന കഫാറ കണ്ടോ ഇവിടെ ലയനത്ത് ചെല്ലുമ്പോ തർവിയത്ത് ചെല്ലുമ്പോ ദുആ ചെയ്യുമ്പോ ആമീൻ പറയുമ്പോ സ്വലാത്ത് ചൊല്ലുമ്പോ ഒക്കെ ഇബാദത്ത നിസ്കാരം പോലെ നോമ്പ് പോലെ ഹജ്ജ് പോലെ സക്കാത്ത് പോലുള്ള ഇബാദത്ത നിങ്ങൾ ഉറങ്ങി തൂങ്ങണ്ട ഉറങ്ങുമ്പോ ഇബാദത്ത് നഷ്ടപ്പെടും മനസ്സിലായോ നമുക്ക് കിട്ടേണ്ട കൂലി നഷ്ടപ്പെടും അപ്പോ ഉത്ബത്ത് ഷൈബത്ത് വലീദ് ലയനത്തുല്ലാഹി അലൈഹി മറുഭാഗത്ത് നിൽക്കുന്നു ഈ ഭാഗത്ത് ഹംസത്തുൽ കറാർ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു അലി ഇബ്നു അബീ ത്വാലിബ് ഇവരെ കണ്ടപ്പോ ഖുറൈശികൾ പറഞ്ഞു നമ്മുടെ കുടുംബമാം ഇപ്പോഴാണ് നമ്മക്കൊരു ചൊടിയും ചുണയുള്ള എരന കിട്ടിയത് കുഫുവദത്ത നമ്മുടെ കുടുംബമാ പഹയര നമ്മുടെ കുടുംബത്തിൽപ്പെട്ട പഹയരനെ ഖുറൈശികൾ എന്നാ തുടങ്ങാ അടുക്കവേ ഒരു വെട്ട് കൊടയുടനെ തടുക്കവേ ഹംസ പാടകൾ കത്താലടിത്തിട്ടുണ്ടടുത്ത് തടവോട്ട് നീട്ടും അടവോട്ട് ചാട്ടും തടമീട അടൽ കൊണ്ടു തുടർ ടിവേടും പിന്നെ പല പാടുമേ തീരെ ചോടുരത്തോയിൽ കരിശണമാ പോരും എരിന്തെളും തെളും ദായുധത്തിനിൽ പുവികിളരവെ പൊടി പാറൂരത്തിനിൽ മരുതപ്പൻ ചുഷലിപ്പൻ പൊങ്കി കള്ളത്തിനിൽ മഹചൂടർ കാതിരമാറി ചൂരണത്തിന് ഓരുരമ്പൽ കേൾക്കലപ്പ് കൊണ്ടിരിക്കൊണ്ടാനുമട്ട് പാർവയർക്കേറമറ്റ പോതിൽ ഹംസ ചാടി വെട്ടി വിട്ടത് കുഫറിൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണ്ടോ ഇനി ശ്രദ്ധിച്ചു കേൾക്കണം ആരൊക്കെയാണ് നേരാ മുഖാമുഖം നിൽക്കുന്നത് നേരിട്ട് നിൽക്കുന്നത് ബഹുമാനപ്പെട്ട ഹംസത്തുൽ കറാറ് ശൈബത്തിന്റെ നേർക്കാണ് നിൽക്കുന്നത് ഉബൈദത്ത് റളിയല്ലാഹു അൻഹു ഉത്ബത്തിന്റെ മുഖത്തേക്കാണ് നോക്കി നിൽക്കുന്നത്
അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വലീദിന്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. അലി ചെറുപ്പക്കാരനാണ്, വലീദും ചെറുപ്പക്കാരനാണ്. അംസത്തുൽ ഖറാർ മധ്യവയസ്കന, ഷൈബത്തും മധ്യവയസ്കന, ഉബൈദത്ത് റളിയല്ലാഹു അൻഹു 63 വയസ്സുള്ള കർന്നോര. നേരെ എതിരെ നിൽക്കുന്ന ഉത്തബത്തും പ്രായം കൊണ്ട് മോശക്കാരനൊന്നുമല്ല, മുഖാമുഖങ്ങനെ നിന്നു. ഷൈബത്തും ഹംസയുമായി കളി തുടങ്ങി, ഷൈബത്തും ഹംസയുമായി ശക്തമായ പോരാട്ടം തുടങ്ങി. ജൂൺ ജൂലൈ മാസത്തിൽ അടിക്കുന്ന തിരമാല കണക്ക് കരിമ്പിൻ തോട്ടത്തിൽ കടന്ന കാട്ടാനകളെ പോലെ തുല്യ ശക്തികൾ ഇടറാതെ പതറാതെ പടപൊരുതി മണിക്കൂറുകളോളം ഷൈബത്തുമായി ഹംസത്തുൽ ഖറാർ യുദ്ധം ചെയ്തു. ഷൈബത്തിനെ പരാജയപ്പെടുത്തി കൊന്നുകളഞ്ഞു. അലി ഇബ്നു അബീ ത്വാലിബും വലീദ് ലഅനത്തുല്ലാഹി അലൈഹിം പടക്കളത്തിൽ പടപൊരുതുന്നു. എങ്ങനെയാ നീലപുലി അലി വലീദോടുര പട ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബും വലീദ് ലഅനത്തുല്ലാഹി അലൈഹിം ഏറ്റുമുട്ടി. ശക്തമായ സമരം നടന്നു മണിക്കൂറുകണക്കിന്. രണ്ട് തുല്യ ശക്തികളും ഇടറാതെ നിന്ന് പതറാതെ നിന്ന് പടപൊരുതി. അവസാനം അലിയാരെ തങ്ങൾക്ക് 19-ാമത്തെ ഒരു അടവുണ്ട്. 19-ാമത്തെ അടവ് എന്നറിയോ? ശബ്ദം. അലിയാര് തങ്ങൾക്കൊരു ശബ്ദമുണ്ട്. യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുമ്പോ വലീദിനെ കീഴ്പ്പെടുത്താൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോ അലിയാര് തങ്ങൾക്കുള്ള 19-ാമത്തെ അടവല്ലോ. ഒരൊറ്റ ശബ്ദം അങ്ങോട്ട്, വലീദ് വിടിവെട്ടേറ്റതുപോലെ നിൽക്കാണ്. കൊടുത്തു ബിസ്മില്ലാ. എന്തായി? മാർഗയാ, ഇനി വയസ്സന്മാരുടെ യുദ്ധ. കല കല കലമ്പുന്നപ്പോൾ ഉബൈദത്തും കരിശവെ കടുക വെപ്പെടുത്തണം എണ്ടുത്തൂപത്തും മലം പലം കുലുങ്കിടും തായമേ കുത്തും മഹചുമടടി കുതിരകളും ചുത്തും ഭൂതലത്തിൽ മലം പലം കുലുങ്കിടും തായമേ ഭൂമി ഇങ്ങനെ കുലുങ്ങണുണ്ടോ എന്ന് തോന്നിപ്പോകുമാറു. രണ്ട് തുല്യ ശക്തികളും യുദ്ധം ചെയ്ത് ഒടുവിൽ പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന ഉബൈദത്തിന്റെ മൂർദാവിലേക്ക് ഉബൈദത്ത് പെട്ടെന്ന് തലതിരിച്ചു. ആ വെട്ട് മിസ്സായില്ല. നേരെ വന്ന് കാൽ തുടക്ക്, കാലിന്റെ തുടയിൽ കണ്ടോ നിങ്ങൾ കാരമുറ്റിട്ടോന്നുത്തൂപത്തിൽ വീണുബൈദത്തോർ കിടക്കൈ. വെട്ടങ്ങോട്ട് കൊണ്ടപ്പോ കാലിങ്ങനെ ഒരു തൊലിയിൽ കിടന്ന് ആടിക്കളിക്കുകയാണ്. ഈരതറ്റ പൂതലത്തിൽ വീണുബൈദത്തോർ പുഷ്പത്തിനെ പോലെ പോർക്കളത്തിൽ അതാ ഉബൈദത്ത് മറിഞ്ഞു വീഴുന്നത് കണ്ടപ്പോ കിടയിലെ അലിയും കടുഹംസ പുലിയും കിടന്നെടുത്തു തുബത്തെ കുലത്തുടൻ ഉബൈദത്തെ കിടപ്പിന്നം കടി മാരിക്കൊണ്ടെടുത്തവർ ചെണ്ടെടുത്തണു നടുപോകിന്താറ്. ഉബൈദത്തിനെ കൊല്ലുമെന്ന് ഉറച്ചപ്പോ അലിയാര് തങ്ങളും ഹംസത്തുൽ ഖറാറും പിന്നിലൂടെ ഓടി വന്നു. ഈ ശക്തനായ മല്ലനോട് യുദ്ധം ചെയ്തു, അവനെ കൊല ചെയ്തു. കോരിയെടുത്തുകൊണ്ട് ഉബൈദത്തിനെ ഇലാഹ നിറത്തി. പോകിന്ദാരീരി പേരും അതീക്ഷണത്തിൽ പൂകഴും ഹബീബുള്ള തിരുമുമ്പത്തി
ചൂകന്തേ ഉബൈദത്തെ എടുത്തത് അമ്മ ചോരിന്ത് വരും വഴി കൊഴുകൈതമ്മ നിഗരറ്റവർ യാസീൻ ഹബീബുള്ളാന്റെ ദേശ തീരോ മുമ്പിൽ കിടത്തിക്കൊണ്ടേ ഓ ഗന്ദേ നേജിയുള്ളവർ ചൊല്ലവേ ഓടയോൻ പൂകളും തീട്ടെ റസൂലുള്ളവേ പ്രിയപ്പെട്ടവരെ അംസത്തുൽ കറാറും അലിയാര് തങ്ങളും അറ്റുവീണിങ്ങനെ കിടക്കുന്ന ആ കാലുമായിട്ട് പൊക്കി പിടിച്ച് അംസത്ത് റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു അദാ ഹബീബിന്റെ ഖൈമക്കകത്തേക്ക് കൊണ്ടുപോകുകയാണ് പോകുന്ന സമയത്ത് അവസ്ഥ എന്താ ചുഗന്ധേ ഓ ബൈദത്തെ എടുത്തത് അമ്മ ചുരിന്ത് വാരും വഴി കൊഴുകൈതമ്മ ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവരുന്ന വഴിയിൽ ചുരിന്ത് വരും വഴി കൊഴുകൈതമ്മ വരുന്ന വഴിയിലൂടെ ചോര ഇങ്ങനെ ഒഴുകി ഒലിക്കുകയാണ് മനസ്സിലാകണില്ലേ മനസ്സിലാകണില്ലേ നിഗരറ്റവർ യാസീൻ ഹബീബുള്ളാന്റെ ദേശത്തിരു മുമ്പിൽ കിടത്തിക്കൊണ്ടേ ഹബീബിന്റെ മുമ്പിൽ കിടത്തി അംസത്തുൽ കറാർ അലിയാര് തങ്ങളും ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കുമ്പോ മൊന്തയിൽ നിന്ന് വെള്ളമൊഴുകുന്ന ലാഘവത്തോടുകൂടെ ഇവിടെ ചെറിയ കാല് കഴുകാനൊക്കെ ഒരു സാധനം അല്ലേ ഇവിടെ ഇങ്ങനെ വാലൊക്കെ ഉള്ള ചില ഭാഗത്ത് എന്നാൽ അത് പച്ചത്തെറിയാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് എനിക്കറിയാം എനിക്കതിന്റെ പേരറിയാം പക്ഷെ കാസർഗോഡ് എന്താ അതിന്റെ ഭാഷ എന്ന് എനിക്കറിയില്ലല്ലോ കാരണം ഉസ്താദ് വന്നിട്ട് സ്റ്റേജുമ്പോ നേരം പൊളിക്കോളം തെറിയ പറഞ്ഞെന്ന് കേൾക്കാൻ പോയില്ല മനസ്സിലായില്ല നിങ്ങൾക്ക് കിണ്ടിയിൽ നിന്ന് വെള്ളമൊഴുകുന്നത് പോലെ ഉബൈദത്തിന്റെ കാലിൽ നിന്ന് വെള്ളമൊഴുകുമ്പോൾ ചോരയൊഴുകുമ്പോ ഉബൈദത്തും മരണത്തിന് മുഖാമുഖം കാണുകയാണ് മരണത്തിന്റെ കൈപ്പുനീര് കടിച്ചിറക്കുകയാണ് കണ്ണിൽ നിന്ന് ധാരധാരയായി വെള്ളമിങ്ങനെ കണ്ണുനീര് ഒഴുകുകയാണ് ഉബൈദ അങ്ങയ്ക്കും മരിക്കുന്നതിൽ വേദനയുണ്ടോ അങ്ങയ്ക്ക് വേർപെടുന്നതിൽ വേദനയുണ്ടോ അങ്ങയ്ക്ക് മരണത്തിൽ ദുഃഖമുണ്ടോ ഉബൈദ ഇല്ല നബിയെ മറിച്ച് എനിക്കൊരു സംശയം ശത്രുവിന്റെ വെട്ടേറ്റ് പടക്കളത്തിൽ വെച്ച് ഷഹീദായാലല്ലേ ശുഹദാക്കളുടെ സ്ഥാനം കിട്ടൂ ഞാനിപ്പ കിടക്കുന്നത് പടക്കളത്തിലല്ലോ ഞാനിപ്പയുള്ളത് അങ്ങയുടെ ഹൈമയ്ക്കകത്താണല്ലോ ഈ സമയത്ത് എന്റെ ആത്മാവ് പിരിഞ്ഞു പോയാൽ എന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയാൽ ഞാനെങ്ങാനും ഷഹീദായാൽ ഞാനെങ്ങാനും മരിച്ചു പോയാൽ ഞാൻ ഷഹീദാണ് നബിയെ ഞാൻ രക്തസാക്ഷി ക്ഷിയാകുമോ നബിയേ എനിക്ക് ശുഹദാക്കളുടെ പദവി കിട്ടുമോ നബിയേ ആ സമയത്ത് പോലും ചിന്തിച്ചു ബഹുമാനപ്പെട്ട ഉബൈദത്ത് റളിയല്ലാഹു എനിക്ക് ഷഹീദിന്റെ കൂലി കിട്ടുമോ കിട്ടുമോ നബിയേ വെഞ്ച കാളം വിട്ട് പിരിന്തോ ഞാനേ വിളിച്ചർ ഷഹീദാമോ അനാ പൊന്മാനേ പൂച്ചു തനക്കേവും പോറ്റീഹസനാലോ ടബുനയാമ്മീ ചഞ്ചൽ ഫാവലൊറ്റ ഷഹീദാകും നീ ചെവിത്തോർ ചിറുണ്ടുന്നീയൂരിജിനെ പയ്യ മുസ്ലിമുൻ വാർജോബിഹി ഐശൻ മിനല്ലാഹി അലിയ فألبسني الرحمن من فضل منه لباسا من الإسلام والتلمساويا الله
നെഞ്ചിൽ കാറാറ്റോർ അലറത്തിന്നേ നിറവായ വരപ്പണ് ഷഹീദായ നീ അന്ന് നബിമാ വിളിവോളൊക്കെ അളുതാറേ ഹവാനം മരികോറൊക്കെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു ഓ ഉബൈദാ നിങ്ങളെങ്ങാനും ഈ സമയത്ത് ലോകത്തോട് വിട പറഞ്ഞാൽ അന്ന് 110 ശതമാനം ഷഹീദാണ് ഉബൈദാ എൻ്റെ കൊച്ചാപ്പയായ ഉബൈദാ യാ അമ്മീ യാ ഉബൈദാ അങ്ങ് ഷഹീദാണ് ഉബൈദത്തെ എന്ന് പറഞ്ഞപ്പോൾ ചോരങ്ങനെ ഒലിക്കുന്ന വേദന എനിക്ക് ഇപ്പോ ഈ കാലിൻ്റെ ഇവിടെങ്ങനെ നിന്നിട്ട് നീരുണ്ട് വേദനിച്ചിട്ട് എനിക്ക് വയ്യ അല്ലാഹു ശിഫ തരട്ടെ ആമീൻ പറ അല്ലാഹു മാരക രോഗമാക്കാതിരിക്കട്ടെ അല്ലാഹു ശിഫ തരട്ടെ ഇഖ്ലാസോടങ്ങൾ ആമീൻ പറ അപ്പ കാല് മുറിഞ്ഞിട്ട് വെട്ടുകൊണ്ടിട്ട് മുറിഞ്ഞ വേദനകളൊന്ന് ആലോചിച്ച് നോക്കിയേ ആ സമയത്ത് ഉബൈദത്ത് റളിയല്ലാഹു അൻ ആ കാലിൽ കരിന്തുടയിൽ തട്ടിയിട്ട് പറയുകയാണ് ഫഇൻ യഖ്തഉ റിജ്ലി ഫഇന്നീ മുസ്ലിമുൻ വഅർജൂ ബിഹി ഐശം മിനല്ലാഹി ആലിയാ ഫഅൽബദനി അർറഹ്മാനു മിൻ ഫളി മന്നി ലിബാസം മിനൽ ഇസ്ലാമി എന്റെ കൈ നഷ്ടപ്പെട്ടാലും കാല് വിച്ഛേദിക്കപ്പെട്ടാലും കഴുത്തിറക്കപ്പെട്ടാലും ടെൻഷനുമില്ല ഞാൻ അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടിയിട്ടാണല്ലോ ലോകത്ത് നിന്ന് വിട പറയുന്നത് എന്ന് പറഞ്ഞ് തീരുമ്പോഴേക്ക് ഉബൈദത്തിന്റെ കണ്ണുകൾ അടഞ്ഞു ആത്മാവ് പിരിഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുവേ മഹാന്റെ ഹക്കുകൊണ്ട് ദീർഘായുസ്സും ആഫിയത്തും തരണേ റബ്ബേ ആമീൻ പറ ഇഖ്ലാസോടെ പറ അല്ലാഹുവേ മഹാന്റെ ഹക്കുകൊണ്ട് മാറാവ്യാധി രോഗങ്ങളിൽ നിന്ന് കാക്കണേ റബ്ബേ പൈശാചിക ശറിൽ നിന്ന് കാക്കണേ റബ്ബേ ദീർഘകാലം ദീന് പറയാൻ മഹാന്മാരുടെ മദഹ് പറയാനുള്ള ശബ്ദവും ആരോഗ്യവും അതിനുള്ള വേദികളും തൗഫീഖും നിലനിർത്തി തരണേ റബ്ബേ ബിറഹ്മതിക യാ അർഹമർ റഹീം മണ്ണിൽ സഫറായിൽ മറയ്തവരാ മഗജ് അദദാമൻ നവർക്ക് ഉംറ മന്നാന്തിലയുണ്ട ഇടട്ട് അൻഹോ മമദേനുകൾ വിട്ടാൻ നെഹി സിവാഹോ ഇന്നാളൊരുവനി അവരെ ഹപ്പാൽ ഇഖ്ലീഷണം എൻ്റെ ദുയൂന ദുക്കാ ഒക്കാഴുത്തുപത്തി കുഴക്കുന്നതും ഉബൈദത്തവരേക്കും ഉടൻ പോന്നതും മുഅ്മിനീങ്ങളെ കണ്ടില്ലേ നിങ്ങൾ ഉബൈദത്ത് റളിയല്ലാഹു അൻഹുവിനെ തവസ്സുലാക്കിയിട്ട് മോയിൻകുട്ടി വൈദ്യര് ദ്വാരക്കാണ് മോയിൻകുട്ടി വൈദ്യര് ദ്വാരക്കാണ് ഇവരെ തവസ്സുലാക്കിയിട്ട് ഉബൈദത്ത് റളിയല്ലാഹുവിനെ തവസ്സുലാക്കിയിട്ട് മന്നാന്തിലായുണ്ടാകിടട്ടെ അൻഹോ മമദൈനുകൾ വീട്ടാൻ നഹി സിവാഹോ പഠിച്ചോനെ എന്റെ കടങ്ങൾ നീ വീട്ടി തരണേ റബ്ബേ അത് ദുന്യാവിന്റെ കടാണെന്നല്ല അള്ളാഹുവിനോടുള്ള കടബാധ്യതയാണ് ഇവിടെ എന്താണ് കവി ലക്ഷ്യം വെച്ചത് എന്നുള്ളത് അള്ളാഹു ആലം അള്ളാഹു മഹാന്റെ ഹക്കു കൊണ്ട് ദീർഘായുസ് ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നമുക്ക് തരട്ടെ അവിടെ വെച്ച് ലോകത്തോട് വിട പറഞ്ഞു ശക്തമായ സമരം നടന്നു ആ സമരത്തിൽ വലരിബു ഫൗഖല്ലാനാഖി വലരിബു മിൻഹും കുല്ല ബനാൻ അല്ലാഹു മലക്കുകളോട് പറഞ്ഞു മലക്കുകളെ ഇറങ്ങി അല്ലാഹുവിനോട് പറഞ്ഞു പടച്ചോനെ ഞങ്ങൾക്ക് യുദ്ധമൊന്നും അറിയില്ലല്ലോ എന്താ ചെയ്യാ അല്ലാഹു ഒറ്റ ബ്ലാക്ക് ബെൽറ്റാ ഒരു സെക്കൻഡ് നേരം കൊണ്ട് കെണുപ്പുകൾ നോക്കിയിട്ട് വണ്ണം കുറഞ്ഞ ഭാഗം ഏതാ വണ്ണം കുറഞ്ഞ ഭാഗം കഴുത്ത് നോക്കി പൂസാൻ പറഞ്ഞു
പൂർണമായ വിജയം കൊടുത്തു. എട്ടോണേ, ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഇത്ര നേരം ഇപ്പൊ ശ്രദ്ധിക്കണ്ടെന്ന് അർത്ഥമുണ്ടോ? അല്ല, നല്ലോണം ശ്രദ്ധിക്കണം. ഇനി കേട്ടോ, ഇനി ഞാൻ പറയുന്നത്, യുദ്ധത്തിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ വാക്താക്കൾക്ക് വിജയം ഉണ്ടായി, അസത്യത്തിന്റെ വാഹകർക്ക് എന്തായി? പരാജയം. യുദ്ധമൊക്കെ കഴിഞ്ഞു, ഗനീമത്ത് മുതൽ ശേഖരിക്കാണ്, സമരാർജിത സമ്പത്ത് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ശേഖരിക്കപ്പോ അള്ളാഹുവിന്റെ റസൂല് ചൂണ്ടിക്കാണിയ ഭാഗത്ത് ഞാൻ പറഞ്ഞില്ലേ, അമൃതക്കനി മുളി സമൃദ്ധപ്പറകയും അങ്കാരക്കൈ തന്റെ അങ്കുലത്താൽ പുവനയിൽ ആട്ടി മുടിത്തുന്നി കാട്ടിനാരെ. ദേ അവിടെ അവിടെ ആ ഭാഗത്ത് അബൂജഹൽ കിടക്കുന്ന ഭാഗത്ത് അള്ളാഹുവിന്റെ റസൂല് കൈചൂണ്ടിയല്ലോ. ആ ഭാഗത്ത് ഈ പഹയനെ കാണാല്ല, കാണാല്ല. ഇതെന്താ സംഭവം? അപ്പൊ എന്താ സംഭവിച്ചിരിക്കണെന്ന് അറിയോ? സംഭവം ചരക്ക് അവിടെ തന്നെ കിടക്കുന്നുണ്ട്, നമ്മുടെ മുതൽ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. പക്ഷെ ഇത് മീക്കായിൽ ഒരൊറ്റ കുത്തു കൊടുത്തിട്ടുണ്ട് ഈ യുദ്ധത്തില്. അപ്പൊ ഇപ്പം ചത്തിട്ടില്ല, ഇവന്റെ പണി കഴിഞ്ഞിട്ടില്ല. ഇവങ്ങനെ കൈകൊണ്ടും കാലുകൊണ്ടും മാന്തി 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 ഒരു കുഴിയാക്കി വേദന ഉണ്ടേ. ആമട പോലൊരു കുഴിയാക്കി, എന്നിട്ട് ഈ പോത്തിന്റെ മുതുക് മാത്രം കണ്ടു. നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ അത് മരുഭൂമിയിലുള്ള പാറ കണ്ടിട്ടില്ലേ എന്ന പോലെ. അപ്പൊ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു കുറച്ച് കാലിന് ചതുക്കുള്ള ആളാ. എന്തായാലും ഒരു വികലാംഗം എന്ന് പറയാൻ പറ്റൂല, കാല് കുറച്ചിങ്ങനെ ചതുക്കുള്ള വികലാംഗം എന്ന് പറഞ്ഞാൽ നമ്മള് സ്വഹാബിമാരെ ചെറുതാക്കി കാണിക്കുന്ന പോലെ എനിക്ക് തോന്നുക, എനിക്ക് തോന്നുക. അത് സത്യമാണോ എന്താണോ എന്ന് അറിഞ്ഞുകൂടാ, അവരെ തഴീമ് നഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുക. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത്, കാലിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടക്കുമ്പോ ഒരു പാറക്കല്ല് ഇങ്ങനെ കണ്ടപ്പോ ഇതെന്താ സംഭവം എന്നിങ്ങനെ ചവിട്ടി നോക്കിയപ്പോ ഇതിങ്ങനെ ഒരു ഇറച്ചിയും ഇറച്ചി തുണ്ടുമ്പോ ചവിട്ടിയ പോലെ. ആ അപ്പൊ തൊട്ടപ്പുറത്ത് നോക്കുമ്പോണ്ട് രണ്ട് മൂക്കിന്റെ ദ്വാരം ശ്വാസം വിടുകയാണേ, പൊടി ഇങ്ങനെ പറക്ക. അപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നോക്കുമ്പോ മറ്റേ ആൾ തന്നെയാണ്. എന്താ കാട്ടിയെന്നറിയോ? ഇതിനെങ്ങനെ മലത്തി കടത്തണല്ലോ, ഒരാളെ കൊണ്ട് കഴിയൂല. തൊട്ടപ്പുറത്ത് ഒരു കുന്തം കിടക്കുന്നുണ്ട്, ഒരു കുന്തം എന്ന് പറഞ്ഞ ഇരുമ്പിന്റെ ഒരു ഗദ. ആ സാധനം കൊണ്ട് വന്നിട്ട് ഇതിങ്ങനെ സാധനമായിരുന്നു ഇവന്റെ മേത്ത് ശരീരത്ത് തട്ടാതെ ആക്കി. അബൂജഹൽ ഞെട്ടി, ഇവിടെ കൊറേ ആൾക്കാർ ഞെട്ടി. കേട്ടോണേ, മലന്നീണു മലന്നീണ് നോക്കിയപ്പോ അബൂജഹൽ ഇങ്ങനെ നോക്കുമ്പോ ഇവിടെ നോക്ക് പെട്ടെന്ന് കണ്ണ് 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 തുറന്നു, കണ്ണ് തുറന്നപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോ അബൂജഹലിന്റെ നാവിനൊരു കുഴപ്പമില്ല, ശരീരം കൊണ്ട് അനക്കാനും വയ്യ. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കേളട അബൂജഹലേ, കേളട കൊടിയേ, കേട കേളട ചടയാ മുട, കേളട തുടി തുടിക്കും ചകയാ, കടുകടുപ്പും പകയാ, കുടുകുടിക്കും പകയാ, കടുകടുപ്പും പകയാ, ജഹലേ കേളടാ, ജഹലേ കേളടാ. കേളട അബൂജഹലേ, കേളട കൊടിയ കിട, കേളട ചടയ മുട, കേളട തുടി തുടിക്കും ചകയ, കടുകടുക്കും പകയ, തുടി തുടിക്കും ചകയ, കടുകടുക്കും പകയ, ജഹലേ കേളട. പ്രിയപ്പെട്ടവരെ, കണ്ടോ നിങ്ങൾ, ബഹുമാനപ്പെട്ട ഉബൈദത്തു റളിയല്ലാഹു, ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അബൂജഹലിന്റെ മേലങ്ങോട്ട് കയറിയിരുന്നു. രണ്ട് കയ്യിനും ആഫിയത്തില്ല, കാലിനും ഇല്ല, നാവിനൊരു കേടുമില്ല, കണ്ണിന് കാഴ്ചയും കുറവില്ല. കേറിയിരുന്നപ്പോ അബൂജഹൽ ചിരിച്ചിട്ട്, ഇബ്നു മസ്ഊദ് എജ്ജൊക്കെ എന്റെ അടിമയായിരുന്നല്ലോ ഒരു കാലത്ത്, ഇപ്പൊ എന്റെ നെഞ്ചത്താണല്ലോ ഇത് കയറിയിരിക്കണത്.
അന്നെ കൊല്ലാനുള്ള അവസരം അള്ളാഹു എനിക്കാണല്ലോ തന്നത്. ഞാൻ ആ ഭാഗ്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് സന്തോഷിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇബ്നു മസ്ഊദ് അരയിന്ന് വാള് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വാളിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോ അബൂജഹലിന് ചിരി വന്നു. ഞാൻ മിനിഞ്ഞാന്ന് ചിരിച്ച ചിരിയില്ലേ, നിങ്ങൾ മറന്നു ചിരി. ഈ ചിരി അങ്ങോട്ട് ചിരിച്ചപ്പോ എന്താ ചിരിന്ന് അറിയോ? ഈ വാള് മൂർച്ചല്ല. ബദരീങ്ങളുടെ കയ്യിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ വാള് മൂർച്ചല്ല. ആ സമയത്ത് അബൂജഹൽ പറഞ്ഞു, കേളണ്ട് തോള്ളറുരയേളുമ്പം ജാഹിലുടൻ നളുംബരന്ത് മൊളിയായ് കെമിത്ത് നീ പറക നാം മുത്തിടുന്ന പടി കെമിത്തെ ഹാമിതവനിൽ കൊള്ളുറ്റും പകയെന്നാളൊക്കെയും വഹബിൻ മോളേറ്റെ മൈന്ദനവനാം ഊഷാദേഗിക്കുവലൈ പേശാതിരിക്കരുത് നേശ ആറുത്തു തലൈ നീ ഇളത്തിൽ എന്റെ കണ്ണം കീഴറ്റമ്മായി ഉയർത്തോൾ അയറ്റമ്മല തലമാ നീട്ടിപ്പീഡിത്ത് സൈഫ് ഓട്ടിത്തോരിത്തിടുക കൂട്ടിക്കോ സത്തുവരമേ വരമെണ്ടും മൊള്ളി തരി കൊണ്ട് തോള്ളറൂരെ തരമെന്തിനാകും അതിനാ അബുജാഹിലുന്നിയനും സബ്താരിയായ മഹാ അബുതാലിയാക്കൾ ഇടമിൽ മരിക്കാൻ പോണ ആളുകൾക്ക് ഒരു അന്ത്യാഭിലാഷണ്ട്. അവസാനത്തെ ആഗ്രഹം തൂക്കി കൊല്ലാൻ പോകുമ്പോൾ ചോദിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? ബിരിയാണിയോ നെയ്ച്ചോറോ തിന്നണോന്ന് ചോദിക്കും. ആ സമയത്ത് എന്ത് ബിരിയാണി എന്ത് നെയ്ച്ചോറ്? മരിക്കാൻ പോണ ആൾക്ക് എന്താ ആഗ്രഹം ഉണ്ടാകണം അല്ലേ? എന്നാല് ഇപ്പം പറഞ്ഞു, എനിക്ക് അവസാനത്തെ അന്ത്യാഭിലാഷണ്ട് കുറച്ച് കാര്യങ്ങൾ. എന്താണെന്നറിയോ? ആ വാളുകൊണ്ട് ദയവ് ചെയ്തിട്ട് എന്റെ ശരീരം ചാർക്കരുത്. കാരണം എന്താണെന്ന്, അതൊക്കെ മുറിയൂല. പതുക്കെ പതുക്കെ അറുത്തിട്ട് ജീവൻ പോകുമ്പോഴൊക്കെ പണിയാണ്. പിന്നെ വേറൊരു കാര്യം, ഈ വാള് ഇല്ലാതെ നീ എങ്ങനെ എന്നെ കൊല്ലാന്നാ? എന്റെ അരയില് സ്വർണപ്പിടി ഉള്ളൊരു വജ്രണ്ട്, ഒരു കടാര. അതുകൊണ്ട് എന്റെ കഴുത്തറക്കണം. പിന്നെ ഒരു ഒസിയത്ത് എന്താണെന്നറിയോ? കേട്ടോ കേട്ടോ, നേരെ ശ്രദ്ധിച്ചോ, നിർത്താൻ പോകാം. നീളത്തിൽ എന്റെ കളം കീഴറ്റമായ മുയർ തൊള്ളറ്റമായ തലമാ നീട്ടിപ്പീഡിത്ത് സൈഫ് ഓട്ടിത്താറുത്തിടുക കുട്ടിക്കോ സത്തുവരമേ. ഒരു കാര്യം ചെയ്യ, നീ അറക്കണ സമയത്ത് എന്റെ കഴുത്ത് ഇങ്ങനെ ശരിക്ക് അടി കൂടെ അങ്ങോട്ട് അറുത്തിട്ട് ഈ കഴുത്ത് നല്ല വലുപ്പം കിട്ടണം. എന്തിനാന്നറിയോ? നിന്റെ നേതാവ് മുഹമ്മദ് നിന്റെ കഴുത്ത് കണ്ടിട്ടെങ്കിലും ഒന്ന് പേടിക്കട്ടെ. അഹങ്കാരങ്ങളൊന്നും ആലോചിച്ച് നോക്കി. ഇതാ പറഞ്ഞത് എല്ലാ അമ്പിയാക്കൾക്കും ഓരോ ശത്രുക്കൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്റെ ശത്രുവാണ് ഏറ്റവും വലിയ ശത്രു, അബൂജഹൽ. നീളത്തിൽ എന്റെ കളം നീളറ്റമായി ഉയര തോൾ അറ്റമായ തലമേ. ഈ തോളിലേക്ക് ഇങ്ങനെ ആക്കിയിട്ട് നിങ്ങൾ മുറിച്ചോ, എന്നിട്ട് കഴുത്ത് വലുതാക്കിയിട്ട് നിന്റെ മുഹമ്മദിന് കൊണ്ടുപോയി കാഴ്ച വെച്ചിട്ട് കൊണ്ട് പേടിപ്പിക്കുക. അന്ത്യാഭിലാഷല്ലേ, സ്വീകരിക്കാതിരിക്കാൻ പറ്റുമോ? അതൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് ഒരു പേടിയും പേടിക്കണ്ട. എന്നാ നോക്കല്ലേ പരിപാടി, കലാപരിപാടി നോക്കുക. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു കാലെടുത്തിട്ട് ശരിക്ക് അവന്റെ നെഞ്ചിലേക്ക് ചവിട്ടി, എന്നിട്ട് കടാര കൊണ്ട് എന്തായി ഓലയത്തും കൂടി ഈ സൗണ്ട് ഉണ്ടാവില്ല, ഉണ്ടാവോ? അറുത്തു അറുത്തിട്ട് ജീവക്കാണ് പോയപ്പോ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമ്പോൾ തന്നെ കേട്ടോ, നല്ല കഴുത്തൊക്കെ നീട്ടിയിട്ട് മുറിച്ചിട്ട് കണ്ട പേടിയോ ശൈത്താൻ കണ്ണും തുറച്ചിട്ട് ഇങ്ങനെ നോക്കല്ലേ. കണ്ണടഞ്ഞിട്ടില്ലല്ലോ, മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വിചാരപ്പോ കണ്ണടഞ്ഞു കൊണ്ടാ അല്ല നമ്മൾ അടക്കണം. ഇതിപ്പോ ആരവിടെ അടക്കാന്? ചെവിയാണെങ്കിലോ, ആനയുടെ ചെവി പോലെ വലിയ ചെവിയാണ്. ഈ ചെവിക്ക് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രണ്ട് ഓട്ട കുത്തി. ഓട്ട ഇവിടെ എന്താ പറയാ, ഓട്ടന്നെ ഓട്ട കുത്തിയിട്ട് കയറ്, ഒരു കയറുകൊണ്ട് ഒരു ഭാഗം ഒരു ഭാഗത്തും കെട്ടി, ഒരു ഭാഗം ഒരു ഭാഗത്തും കെട്ടി.
ബാക്കിൽ കണ്ടു നമ്മൾ പഴയ കാലത്ത് ആചാരങ്ങളൊക്കെ ചെറുപ്പത്തിൽ റോഡ് എങ്ങനെ ഒതുക്കുക, റോഡ് ഒതുക്കണ ഒരു സാധനം എന്താണ് റോഡ് റോഡോ, അതിന് വേറൊരു പേര് പറയുകയും കല്ലിന്റെ സാധനം റോളർ, ഈ സാധനം പോലെ ബാക്കിൽ കണ്ടു വെച്ചു. ആനേ ആദുവാക്കള് കരശന്ത്ര സാറുത്ത് ഈ ബിനു മസോ നെടുത്താറം സാ ചേന കാളം വിട്ട് അവർ നടന്ത സിംഹർ ദേവിയാരെ തിരോ മുൻ വന്ത ിൽ സാദാ നേബിയെ ജഹൽ തൻ്റെ സംഹാദാനോ പൂകള തോര ചമറിൽ ചെയ്തേ സർവം വിവരം പോൽ തിരിത്തങ്കോതേ ഓതൽ ചൂഷം തന്നെ പവർ സോഹബ ഓർത്തി തോരയില്ല വരും മർഹബ ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക് ആ ഇസ്ലാമിന്റെ കൊടിയ ശത്രുവിന്റെ തല കൊണ്ട് വന്നിട്ട് പറയുകയാണ് ഞാൻ കരുവരില് ബിരുത്തി സാദാ നബിയെ ജഹൽ തന്റെ സാമാദാ ഇസ്ലാമിന്റെ കൊടിയ ശത്രുവിന്റെ തല ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു മുസ്തഫ നബിക്ക് മുമ്പിൽ കാഴ്ചവെച്ചു. ആ സമരത്തിൽ സത്യത്തിന് വിജയവും അസത്യത്തിന് പരാജയവും ഏറ്റുവാങ്ങേണ്ടി വന്നു. ബദർ ചരിത്രം ഇവിടെ തിരശീല വീഴുകയാണ്. ഇൻഷാ അല്ലാഹ്.